മനുഷ്യനാണ് ഭൂമിയുടെ കേന്ദ്രസ്ഥാനത്തുള്ള ജീവൻ. മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി, മനുഷ്യന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ മനുഷ്യന് ശല്യമാകുന്ന ജീവികളെ ഇവിടെ നിലനിർത്തിക്കൂടാ. മനുഷ്യന് ശല്യമാകുന്ന ജീവികളെ നിലനിർത്തരുത്. കടിക്കുന്ന പട്ടിയെ കൊല്ലണം. ഇസ്ലാം പഠിച്ചു. നമ്മുടെ സർക്കാർ കടിക്കുന്ന പട്ടിനെ കൊല്ലാൻ അനുമതി നൽകുന്നില്ല. കടിക്കുന്ന പട്ടിയെ കൊല്ലാൻ അനുമതി നൽകുന്നില്ല. ഒരുപാട് ആളുകൾ എത്രയാണ് പേ വിഷബാധ ഏറ്റു മരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നിയമമാണ്. എന്നാൽ കടിക്കുന്നതല്ലാത്ത പട്ടികളെ കൊല്ലുന്നത് ഇസ്ലാമും വിലക്കിയിട്ടുണ്ട്. കടിക്കുന്നതല്ലാത്ത പട്ടികളെ കൊല്ലുന്നത് ഇസ്ലാമും വിലക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ഈജിപ്തിൽ പട്ടികൾ പെരുകിയ ഒരു സംഭവമുണ്ട്. പട്ടികൾ പെരുകിയിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? പട്ടികളുടെ ഈ പ്രജനനം തടയുന്നതിന് വേണ്ടി ഒരു ഭരണാധികാരി സംവിധാനിച്ചത് ആൺപട്ടികളെ ഒരു ഭാഗത്തും പെൺപട്ടികളെ വേറൊരു ഭാഗത്തും താമസിപ്പിക്കുന്ന രീതി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഈ സന്തുലിതത്വം തെറ്റുന്നതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും ഇവിടെ നമുക്ക് ഉപദ്രവകരം ആവുന്ന ആ ഒരു സംഗതി മാത്രമാണ് നബിതങ്ങൾ കൊല്ലാൻ കൽപ്പിക്കുന്നത്. പല്ലിയെ കൊല്ലാൻ നബിതങ്ങൾ കൽപ്പിച്ചതെങ്കിൽ നമ്മുടെ കാഴ്ചയിൽപ്പെടാത്ത നാശങ്ങളും ദോഷങ്ങളും അവ കൊണ്ടുണ്ടായതുമാണ്. എലിയെ കൊല്ലാൻ കൽപ്പിച്ചു. എലിയെ കൊല്ലാൻ കൽപ്പിച്ചത് പ്രകാരം നമ്മൾ അതിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. അത് ആരുടെയും തർക്കമില്ല. കൊതുകിനെ കൊല്ലാൻ പാടില്ല, എലിയെ കൊല്ലാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. പട്ടിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോ തന്നെ എലിയെയും കൊതുകിനെയും ജീവകാരുണ്യത്തിന്റെ പേരിൽ കൊല്ലാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ കൊല്ലപ്പെടേണ്ടത് ചിലതുണ്ട്, കൊന്നുകൂടാത്തത് ചിലതുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യായമായി ഒരു ജന്തുവിനെയും കൊന്നുകൂടാ. ഒരു കുരുവിയെയാണ് ഒരാള് ഭക്ഷണാവശ്യത്തിന് വേണ്ടിയോ മറ്റോ അല്ലാതെ കൊന്നതെങ്കിൽ പാരത്രിക ലോകത്ത് വെച്ച് ഈ കുരുവി ഇയാളെ പിന്നാലെ കൂടുകയും അല്ലാഹുവിന്റെ മുന്നിൽ ഇയാൾക്കെതിരെ ന്യായമുന്നയിക്കുകയും. ഈ ജീവികളുടെ ശരിയായ ജീവിതത്തിന് സുഖത്തിന് കാരണമായിട്ടുള്ളത് അറവ് നിരോധിക്കപ്പെട്ട നാടുകളിൽ പോയാൽ അവിടെ കാലികൾക്ക് വിവിധങ്ങളായ രോഗങ്ങൾ, പലയിടത്ത് ചത്ത് ചീഞ്ഞു കിടക്കുന്ന ദുർഗന്ധങ്ങളുടെ പേരിൽ ഒരുപാട് രോഗങ്ങൾ സമൂഹത്തിൽ പടരുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, അത് ദഹിപ്പിക്കാൻ സർക്കാർ പിന്നെ ഫണ്ട് ചെലവാക്കി സംവിധാനങ്ങൾ ഒരുക്കണം. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് പ്രകാരം, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് മാത്രമല്ല ലോകത്ത് തന്നെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം ആടും പോത്തും അതുപോലെ തന്നെ പശുക്കളും ഒക്കെ ഭക്ഷ്യജീവികളാണ്. ആ ജീവികൾ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി വലികഴിക്കപ്പെടുമ്പോൾ അവയുടെ ദഹന പ്രക്രിയ വിവിധങ്ങളായ പ്രദേശത്ത് ഭാരമില്ലാതെ നടന്നുകൊണ്ടിരിക്കും. എത്ര സൗന്ദര്യമുള്ള നിയമമാണിത്! ഇങ്ങനെ പ്രകൃതിയോ ചൂഷണം ചെയ്യുന്നതാണെങ്കിൽ ആ ചൂഷണം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ, ഇടപെടുകയാണെങ്കിൽ ആ ഇടപെടുന്നതിനുള്ള നിയമങ്ങൾ എല്ലാം കൃത്യമായി ഈ സമൂഹത്തെ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഏതോ ഒരു വസ്തുവും നബിതങ്ങളുടെ ഉണ്മയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് വരുമ്പോൾ അതിനെ കാണുമ്പോൾ തന്നെയും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നമ്മൾ ഓർക്കുമ്പോൾ വളരെ നീതിയോടുകൂടിയാണ് പെരുമാറേണ്ടത്. എല്ലാ വസ്തുക്കളോടും നന്മ അല്ലാഹു തആല വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നന്മ ചെയ്യുക എന്ന് പറയുന്നത് കൊല്ലേണ്ടതിനെ കൊല്ലാതിരിക്കുകയല്ല, കൊല്ലേണ്ടതിനോടും നന്മയുണ്ട്. നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ കൊല്ലുന്നത് നല്ല നിലക്ക് കൊല്ലണം. അറക്കുമ്പോൾ നല്ല നിലക്ക് അറക്കണം. കത്തി മൂർച്ച കൂട്ടിക്കൊണ്ട് വേണം, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വേണം അറക്കേണ്ടത്. അതുപോലെ തന്നെ അറക്കപ്പെടുന്ന ജീവിയുടെ മുന്നിൽ വെച്ച് കത്തി അണക്കാൻ പാടില്ല, മറ്റൊന്നിനെ അറക്കുന്നത് കാണിക്കാൻ പാടില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അറക്കുന്ന അറക്കപ്പെടുന്ന ജീവിയോടും കൊല്ലപ്പെടുന്ന ജീവികളോടും
ഒക്കെ പാലിക്കണമെന്ന മര്യാദയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഭാഗങ്ങൾ പ്രകൃതിയും പ്രവാചകരും എന്ന ഈ ശീർഷകത്തിന്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ പ്രമേയ പ്രവാചകൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അരൂ അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രകൃതിയും പ്രവാചകരും എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാന്യരായ അബ്ദുല്ലാഹ് ബിൻ അരൂരിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ. വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِن لَّا تَفْقَهُونَ تَسْبِيحَهُمْ. صَدَقَ اللَّهُ مَوْلَانَا الْعَلِيُّ الْعَظِيمُ. مَا مِن شَيْءٍ إِلَّا وَيَعْلَمُ أَنِّي رَسُولُ اللَّهِ إِلَّا كَفَرَتِ الْجِنِّ وَالْإِنسُ. صَدَقَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ. عَلَيْكَ صَلَاةُ اللَّهِ يَا مَلْجَأَ الْوَرَى إِذَا أَقْبَلَتْ يَوْمَ الْحِسَابِ جَهَنَّمُ. ورامو شفيعا يستغاثوا بجاهه له شارف العلياء رهب مكرم أغثى جميع الخلق إذ كنت رحمة بعثت لكل العالمين ليرحموا فأنت الذي في الحشر تحت لوائه جميع البرايا للنامي مقدم وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവാദരണീയരായ യോഗത്തിൻ്റെ അധ്യക്ഷർ, തങ്ങളവറുകള്, ഉദ്ഘാടകർ വന്നരായ ഉസ്താദവറുകള്, മറ്റു പണ്ഡിതന്മാര്, രക്ഷിതാക്കള്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, ആമുഖങ്ങളില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. പ്രകൃതിയും പ്രവാചകനും എന്ന പേരിൽ 10 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരള സുന്നി ജമാഅത്ത് നടത്തുന്ന മീലാദ് ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ കേരളം, നാം ഇവിടെ കേട്ടതുപോലെ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനടുക്ക് നമ്മൾ കേട്ടുപോലും പരിചയമില്ലാത്ത വൻ ദുരന്തവും ജലപ്രളയവും നടന്നു. ഇന്നും അതിൻ്റെ കെടുതിയിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും കരകയറിയിട്ടില്ല. അതിനുവേണ്ട തിരിവുകളും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ റമദാനിൽ നിപ്പ വൈറസ് എന്ന പേരിൽ ഒരു മാരകമായ രോഗം ഇവിടെ വരികയും യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധം ആളുകൾ പ്രയാസപ്പെടുകയും ചെയ്ത അതേ രോഗം വീണ്ടും നമ്മിലേക്ക് വരുന്നുണ്ട് എന്ന് ആരോഗ്യ വകുപ്പുകളും മറ്റും നമ്മെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടും പ്രകൃതിയും പ്രവാചകരും എന്ന പ്രമേയം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്താണ് ഇത്തരം ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ വരാൻ കാരണം? ഈ പ്രകൃതിയുമായി മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇസ്ലാം നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്?
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പ്രകൃതിയുമായുള്ള ബന്ധം എന്താണ്? ഇതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും മോശമായ രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടുമാണ് ഇവിടെ ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ വന്നത് എന്ന് എല്ലാവരും സംസാരിക്കുമ്പോൾ, ഈ പ്രകൃതിയുമായി നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന അഷ്റഫുൽ ഖൽഖായ നബി തങ്ങൾക്ക് ഈ പ്രകൃതിയുമായി എന്താണ് ബന്ധമുള്ളതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി. നാം ഇവിടെ കേട്ടതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് ഈ പ്രകൃതി മുഴുവനും. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗങ്ങളും കണികകളും അല്ലാഹുവിന്റെ ഹബീബിന്റെതാണ്. ഭൂമിയാവട്ടെ ആകാശമാവട്ടെ അല്ലാഹു പടച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ അനന്തകോടി പടപ്പുകൾ, നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതും പേരറിയുന്നതും പേരറിയാത്തതുമായ അനന്തകോടി പടപ്പുകളെല്ലാം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. നബിക്കു വേണ്ടിയാണ് അതെല്ലാം അല്ലാഹു പടച്ചിരിക്കുന്നത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചതും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദിവ്യ പ്രകാശത്തെയാണല്ലോ, തിരു ഒളിവിനെയാണ്. വിശ്വാസികളായ നമ്മളൊക്കെയും ഇതെല്ലാം ഇല്ലായ്മയിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഭൂമി ഇവിടെ ഇല്ലായിരുന്നു, ആകാശമില്ലായിരുന്നു, അന്തരീക്ഷമില്ലായിരുന്നു, വായുവില്ലായിരുന്നു, സൂര്യനില്ല, ചന്ദ്രനില്ല, മനുഷ്യനില്ല, ജിന്നില്ല, മണലില്ല, മണ്ണില്ല, കല്ലില്ല, ഒന്നുമില്ല. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വതആലയും അവന്റെ ഏതാനും സിഫത്തുകളല്ലാതെ ബാക്കിയെല്ലാം ഇല്ലായ്മയിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കുന്നവരാണെന്നാണ്. പക്ഷേ എല്ലാം ഇല്ലായ്മയിൽ നിന്ന് വന്നതാണെങ്കിൽ ആദ്യം എന്തിനെയാണ് അല്ലാഹു പടച്ചത്? ഭൂമിയെയാണോ? എങ്കിൽ ഭൂമിയെ എവിടെ പടച്ചു? ആകാശമാണോ? എങ്കിൽ ആകാശത്തെ എവിടെയാണ് പടച്ചത്? ഇത് നമ്മുടെ ബുദ്ധി കൊണ്ടാലോചിച്ചാൽ കൃത്യമായ ഒരു മറുപടി കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. അതിന്റെ പാഠങ്ങളും അഷ്റഫുൽ ഖൽഖ് തങ്ങൾ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഔവലുമാ ഖലഖല്ലാഹു നൂരി ഔവലുമാ ഖലഖല്ലാഹു നൂറു മുഹമ്മദിൻ ഔവലുമാ ഖലഖല്ലാഹു നൂറു നബീക, എന്റെ നബിയുടെ ദിവ്യ പ്രകാശമാണ് അല്ലെങ്കിൽ എന്റെ പ്രകാശമാണ്, മുഹമ്മദായ എന്റെ പ്രകാശമാണ് ആദ്യം അല്ലാഹു പഠിച്ചത് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് പല റിവായത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആദ്യം അല്ലാഹു പഠിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെയാണ്, പ്രകാശത്തെയാണ്. അതെങ്ങനെയാണ്, എവിടെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പുന്നാര നബിയുടെ വാക്യമാണ്, വിശ്വസിച്ചേ നമുക്ക് മതിയാകും. ആ പ്രവാചകർ തങ്ങളുടെ നൂറിൽ നിന്നാണ് ബാക്കിയെല്ലാം അല്ലാഹു പഠിച്ചിരിക്കുന്നത്. ആകാശം നബിയിൽ നിന്ന് പോന്നതാണ്, ഭൂമി നബിയിൽ നിന്ന് വന്നതാണ്, എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ദിവ്യ പ്രകാശത്തിൽ നിന്നും നബിയുടെ ഒളിവിൽ നിന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചത് എങ്കിൽ എല്ലാം തിരുനബി തങ്ങൾക്ക് വേണ്ടി പടച്ചതുമാണ്. നമ്മളൊക്കെയും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്തുണ്ടാക്കിയ പണങ്ങളെ കൊണ്ട് നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്വത്ത്, നമ്മുടെ ഭൂമിയും നമ്മുടെ വീടും ഒക്കെയും അത് നമ്മുടെ ഉടമയിലുള്ളതാണ്. ആരെങ്കിലും ആ സ്വത്തിലേക്ക് കൈകടത്താൻ വരുമ്പോ നമുക്ക് ദേഷ്യം വരും, അയാളെ എതിർക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം അത് നമ്മുടേതാണ്, അത് നമ്മുടേതാണെന്ന് പറയുന്ന നമ്മൾ തന്നെ പറയുന്നു അതിന്റെ എല്ലാം അവകാശി അല്ലാഹു സുബ്ഹാനഹു വതആലയാണെന്ന്. അല്ലാഹുവാണ് അതിന്റെ അവകാശി. അല്ലാഹു നമ്മുടെ സ്വത്തിൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്മുടെ സ്വത്തിനെ ഏത് രീതിയിലും അല്ലാഹുവിന് ഉപയോഗിക്കാം, എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ. ആ വിശ്വാസം നമുക്ക് ആരാണോ നൽകിയതെങ്കിൽ അതേ ഇമാമുമാരും അഷ്റഫുൽ ഖൽഖ് തങ്ങളും തന്നെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന രാജാതിരാജനായ റബ്ബ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വസ്തുക്കളുടെയും അവകാശി, രണ്ടാമത്തെ അവകാശി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളുടെ ഏത് സ്വത്തിന്റെയും അവകാശി അല്ലാഹുവിന്റെ ഹബീബാണ്. നബിക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വത്തെടുക്കാം, നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ആരോടും ചോദിക്കേണ്ടതില്ല. പക്ഷേ നബി തങ്ങൾ അങ്ങനെ എടുക്കാറില്ലെന്ന് മാത്രം. നബി തങ്ങളുടേതാണത്, നബിക്കല്ലാഹു ഉടമാധികാരം നൽകിയതാണ്. ഏതൊരു അന്യ പെണ്ണിനും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വരാമല്ലോ, നബിയെ കാണാം, നബിയുടെ വാഹനത്തിന്റെ പിന്നിലിരുന്നു പോകാം. അത് നബിയുടെ ഒരു സവിശേഷതയാണ്.
ഒരന്യപെണ്ണും അന്യപുരുഷനും തമ്മിൽ സന്ധിക്കുന്ന നേരത്ത് പേടിക്കപ്പെടേണ്ട കാര്യം എന്താണോ എങ്കിൽ അതൊരിക്കലും നബിയിൽ നിന്ന് ഭയപ്പെടേണ്ടതില്ല. കാരണം നബിയിൽ നിന്ന് പോന്നതാണ് ആ പെണ്ണ്, നബിക്ക് വേണ്ടി പിടച്ചതാണ് ആ പെണ്ണിനെ. ആ പെണ്ണെന്നു മാത്രമല്ല ലോകം മുഴുവനും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അല്ലാഹുവിന്റെ ഹബീബായ നബിക്ക് വേണ്ടി പിടച്ചതാണ് എങ്കിൽ ലോകം ആ സകലമുള്ള അല്ലാഹുവിന്റെ എല്ലാ അടിയാറുകളും അല്ലാഹുവിന്റെ ഹബീബിന്റെതാണ്. നിബിതങ്ങൾ അവരിലേക്കെല്ലാമുള്ള പ്രവാചകരുമാണ്. നിങ്ങളിവിടെ ആശംസാ പ്രസംഗത്തിൽ കേട്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുമ്പോ മരങ്ങൾ നബിയുടെ മുമ്പിലേക്ക് വരുന്നത്. മരങ്ങൾ മാത്രമല്ല അല്ലാഹു പടച്ചു പരിപാലിക്കുന്നതെന്തുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെതാണ്. അവരിലേക്കൊക്കെയും നിബിതങ്ങൾ പ്രവാചകരുമാണ്. ഇവിടെയുള്ള ഓരോരോ മണൽ തരികളും അല്ലാഹുവിന്റെ റസൂലിന്റെതാണ്. ആകാശം നബിയുടേതാണ്, ഭൂമി നബിയുടേതാണ്, സ്വർഗം നബിയുടേതാണ്. എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി പടച്ചതും നബി അറിയുന്നതുമാണ്. നബി അറിയാത്ത ഒരു പടപ്പ് ലോകത്ത് ഏതാണുള്ളത്? ജിന്നുകൾക്ക് നബി അറിയില്ലേ? സിംഹത്തിന് നബി അറിയില്ലേ? ആനകൾക്ക് നബി അറിയില്ലേ? ഉമ്പിന് നബി അറിയില്ലേ? അന്ന് പടച്ച എല്ലാ വസ്തുക്കൾക്കും നബി അറിയില്ലേ? ജിന്നുകളെ നബിയുടെ മുമ്പിൽ വന്ന സംഭവങ്ങൾ ആയിരക്കണക്കിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ഇബ്ലീസിന്റെ മകന്റെ മകന്റെ മകനായ ഹാമ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഇബ്ലീസിന്റെ മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നതും നബിയെ കൊണ്ട് വിശ്വസിച്ചതും സ്വഹാബിവര്യന്മാർ വിവരിക്കുന്നില്ലേ? ദൃസ്സാക്ഷികളായ സ്വഹാബിവര്യന്മാർ അത് പറയുന്നില്ലേ? ജിന്നുകളല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ടില്ലേ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് നാല് ഖലീഫമാരുടെ ഭരണവും വഫാത്തും കഴിഞ്ഞ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മദീന ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ല ലോക മുസ്ലിമീങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ അദ്ദേഹം ഒരു യാത്ര പോകുന്നത്. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, മരുഭൂമി തണ്ടിയുള്ള യാത്ര. യാത്രാ മധ്യേ അദ്ദേഹം തന്റെ വാഹന പുറത്ത് നിന്ന് കാണുന്നത് തന്റെ മുമ്പിൽ ഒരു പാമ്പ് ചത്തു കിടക്കുന്നതാണ്. പാമ്പ് ചത്തു കിടക്കുന്നത് കാണുമ്പോ അദ്ദേഹം തന്റെ വാഹനത്തിന്റെ പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നത് ഈ വാഹനത്ത് കുഴിച്ചിടാൻ വേണ്ടി മണ്ണിൽ കുഴി കുഴിക്കാൻ വേണ്ട ആയുധങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ. അന്നത്തെ അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയാണ് അദ്ദേഹം. അമീറുൽ മുഅ്മിനീൻ അങ്ങിത് ചെയ്യണ്ട, ഞങ്ങൾ ഈ പാമ്പിനെ കുഴിച്ചിടാൻ മറവു ചെയ്യാമെന്ന് പറയുമ്പോ അല്ല ഞാൻ തന്നെയാണ് ഈ പാമ്പിനെ മറവു ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുകയും ഒരു മനുഷ്യനെ തുണിയിൽ പൊതിയുന്നത് പോലെ കഫൻ ചെയ്യുന്നത് പോലെ ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് ഈ പാമ്പിനെ പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കുഴി കുടിച്ച് ആ കുഴിയിലേക്ക് പാമ്പിനെ ഇറക്കി വെക്കുമ്പോ ഒരശരീരി കേൾക്കുകയാണ്, എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ സുറപ്പ് സുറത്തെന്ന് പറയുന്ന പാമ്പേ, നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാരുമില്ലാത്ത ഒരു വിതര പ്രദേശത്ത് വെച്ചായിരിക്കും നീ മരിക്കുകയെന്നും നിന്നെ മറവു ചെയ്യുന്നത് എന്റെ ഉമ്മത്തിലെ ഏറ്റവും മുന്തിയ ഖൈറായ ഒരാളായിരിക്കും എന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നത് ആരാണടോ നീ, നിനക്കൊന്ന് എന്റെ മുമ്പിലേക്ക് വരാൻ കഴിയുമോ? വീണ്ടും ശബ്ദം കേൾക്കുന്നു, ഞാനൊരു ജിന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയി നബിയെ കൊണ്ട് വിശ്വസിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ജിന്നുകളിൽ നിന്ന് രണ്ടേ രണ്ടാളുകളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞാനും നിങ്ങളും അറിവ് ചെയ്ത സുറപ്പും നിങ്ങളും അറിവ് ചെയ്തത് ഒരു പാമ്പിനെയല്ല, യഥാർത്ഥത്തിൽ അതൊരു ജിന്നിനെയാണ്. ആ ജിന്നടക്കം ഞങ്ങളല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോ നബി പറയുന്ന വാക്യം ഞാൻ എന്റെ കഥകളെ കൊണ്ട് കേട്ടിട്ടുണ്ട്. ആ സുറക്ക് ആരാരുമില്ലാത്ത ഒരു വിതര പ്രദേശത്ത് വെച്ച് നീ മരിക്കുമ്പോ നിന്നെ മറവു ചെയ്യുന്നത് എന്റെ ഉമ്മത്തിലെ ഏറ്റവും മുന്തിയ ഒരാളായിരിക്കുമെന്ന് പറയുന്നത് ഞാൻ എന്റെ കാതുകളെ കൊണ്ട് കേട്ടിട്ടുണ്ടെന്ന് മറ്റൊരു ജിന്നിന്റെ ശബ്ദം കേൾക്കുമ്പോ സന്തോഷത്തോടുകൂടെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു സംഭവമല്ല, നൂറല്ല ആയിരക്കണക്കിന് കഥകൾ. ജിന്നുകൾ വന്നതും പാമ്പുകൾ വന്നതും മരങ്ങൾ വന്നതും ജീവനില്ലാത്ത വസ്തുക്കൾ വന്നതും നബിയുടെ മുമ്പിലേക്ക് വന്നത് പറയാനില്ലേ?
മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ യാത്ര അയക്കുന്നു. അദ്ദേഹം പോകുന്നത് മദീനയിൽ എന്നാണ്. മരുഭൂമിയിലൂടെ തന്നെയാ, തനിച്ചുള്ള യാത്രയാണ്, ഒറ്റക്കാണ് അദ്ദേഹം. ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോ അതാ വരുന്നു തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം അല്ലെങ്കിൽ ഒരു പുലി. തന്റെ മുമ്പിലേക്ക് തന്നെ ആക്രമിക്കാൻ വേണ്ടി ചാടി വീണിരിക്കുകയാണ് ഒരു പുലി. ആ പുലിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്കൊരു മാർഗവുമില്ല. കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമിയല്ലേ, ഈ മരുഭൂമിയിലൂടെ ഞാൻ എങ്ങനെ ഓടി രക്ഷപ്പെടാനാണ്? മറ്റെവിടെയും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങള് നേരിൽ കണ്ട മഹാനായ മുആദ് തങ്ങള് അവസാനമായ സിംഹത്തിനോടെന്ന് പറയുന്നത് ഇന്നീ റസൂലു റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയല്ലേ. ആ മുഹമ്മദ് നബി അയച്ച ഒരു ദൂതനാണ്, നബി പറഞ്ഞയച്ച അയാളാണ് ഞാനെന്ന് പറയുമ്പോ തന്റെ വാലാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ആ സിംഹം, നീ എന്റെ നബിയുടെ ആളാണല്ലേ, എന്റെ ഹബീബിന്റെ ആളാണല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് മടങ്ങിപ്പോയെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഞ്ചരിക്കുമ്പോ തന്റെ കൂടെ ഇക്കിരിമയുമുണ്ട്. പൂജഹരിന്റെ മകനാണ് അദ്ദേഹം. ആ ഇക്കിരിമ പറയുന്നത് നിബിതങ്ങൾ ഇരിക്കുന്ന സദസ്സിന്റെ മുമ്പിലുണ്ട് ഒരു വലിയ നദീ തടാകം. ആ നദിയുടെ അരികിൽ ഇരിക്കുമ്പോഴാ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുന്നയാളല്ലേ, നീ നബിയാണെന്ന് ഈ സദസ്സിൽ നിന്ന് ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഒരൊറ്റ ഡിമാൻഡ്, നിന്റെ മുമ്പിൽ കാണുന്ന ആ വലിയ പാറക്കല്ലില്ലേ, ആ വലിയ പാറക്കല്ല് അവിടെ നിന്ന് ഇളകിയിട്ട് നിന്റെ മുമ്പിൽ കാണുന്ന ഈ നദിയിലേക്ക് എടുത്തിനാടി, അതിലൂടെ നീതിയിട്ട് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതെ നിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഞാൻ ഇതേ സെക്കൻഡിൽ വിശ്വസിക്കാൻ എന്ന് പറയുമ്പോ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കറിയാം കല്ല് താൻ വിളിച്ചാൽ തന്റെ അരികിലേക്ക് വരുമെന്ന്. നബിതങ്ങളൊന്നും മാടി വിളിക്കേണ്ട സന്ദർഭം അതാ വരുന്നു. ആ വലിയ പാറക്കല്ല് അവിടെ നിന്ന് ഇളകിയിട്ട് അതിന്റെ മുമ്പിലുള്ള നദീ തടാകത്തിലേക്ക് എടുത്തു ചാടി. ഒരു മത്സ്യം നീന്തുന്നത് പോലെ, മനുഷ്യൻ നീന്തുന്നത് പോലെ ആ നദീ തടാകത്തിലൂടെ നീന്തിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നക റസൂലുല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് കല്ലായ ഞാൻ വിശ്വസിക്കുന്നു നബിയേ. ഇക്കിരിമ എന്ന് പറയുന്ന ഈ മനുഷ്യരത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു നബിയേ. വഅന്നക റസൂലുല്ലാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു നബിയേ എന്ന് കല്ല് പറയുമ്പോഴാണ് മതിയടോ നിനക്ക്, മതി എന്ന് ചോദിക്കുമ്പോ ഇല്ല മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കല്ല് എവിടെ നിന്നാണോ വന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിപ്പോവണമെന്ന് പറയുമ്പോ കല്ല് അവിടേക്ക് തന്നെ മടങ്ങിപ്പോവുകയാ. ഒരു കല്ലാണോ? എന്തൊക്കെയാ നബിയുടെ മുമ്പിലേക്ക് വന്നത്? മരങ്ങൾ നബിയുടെ മുമ്പിൽ വന്നിട്ടില്ലേ? കാരണം മരം അല്ലാഹുവിന്റെ ഹബീബിന്റെതാണ്, നബിയിൽ നിന്ന് പടച്ചതാണ്. ജീവനില്ലാത്ത ഈത്തപ്പനത്തടി അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ താൽക്കാലികമായ നബിയുടെ ഒരു കൂട്ട നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞത്, ഇമാമുകൾ വിവരിച്ചത്, സ്വഹാബിബന്മാരെ കണ്ടതില്ലേ? നബിതങ്ങൾ ചാരി നിന്ന് ഖുത്ബയോതിയിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു, പണ്ടെന്നോ മുറിച്ചു മാറ്റപ്പെട്ടതിനാൽ ഉണങ്ങി നിറവിക്കാറായ ഒരു ഈത്തപ്പനത്തടിയാണ്. ആ ഈത്തപ്പനത്തടി ഒന്ന് മാറ്റി നിർത്തിയിട്ട് പുതിയൊരു മിമ്പർ സ്ഥാപിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം അതിന് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മദീനയുടെ പള്ളിയുടെ ചാരത്ത് നിന്ന് ഒരു സ്വന്തം മതാവിൽ നിന്ന് പിടിച്ചു മാറ്റപ്പെട്ട പിഞ്ചു പൈതൽ ദയനീയമായി നിലവിളിച്ചു കരയുന്നത് പോലെ ആ കുട്ടിയുടെ കരച്ചിലെ ഞങ്ങൾ കേട്ടിരുന്നെന്ന് സ്വഹാബി വര്യന്മാര് പറയുന്നത് നബിതങ്ങളെ ഈത്തപ്പനത്തടിക്കറിയുന്നത് കൊണ്ടല്ലേ. നബി അറിയാത്തവരാരാണുള്ളത്? നമുക്കറിയാമല്ലോ, 53 വർഷകാലം അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ ജീവിച്ചതിന് ശേഷം മക്കയിലെ ശത്രുക്കളുടെ പ്രയാസം സഹിക്കാൻ കഴിയാതെ മദീനയിലേക്ക് ഹിജ്റ പോരുന്ന രംഗം നമ്മൾ എത്ര കേട്ടവരാ. ആരാരുമില്ലാതെ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഗാഢ ഇത്രയിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് തന്റെ സന്തത സഹചാരിയായ സിദ്ദീഖ് അക്ബറിനെയും കൂട്ടിയിട്ടാണ് രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിന്റെ റസൂല് പോകുന്നത്. 53 വർഷം നബി ജീവിച്ച മക്കയിൽ നേരം പുലർന്നാല് മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെല്ലാവരും വീട് വളഞ്ഞിരിക്കുന്ന നേരത്താണ്
രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബേ തന്റെ കതകും തുറന്നുകൊണ്ട് ശത്രുക്കളുടെ മുഖത്തെ കുരിപ്പിടി മണൽ വാരി എറിഞ്ഞുകൊണ്ട് സിദ്ദീഖിന്റെ വീട്ടിലേക്ക് ചെന്ന് സിദ്ദീഖിനെയും കൂട്ടി അതേ രാത്രിയിൽ പോകുന്നത് യസ്രിബിലേക്കാ, അന്നത്തെ യസ്രിബ് എന്ന് പറയുന്ന ഇന്നത്തെ മദീനയിലേക്കാ. ആ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂലെ യാത്ര പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് 3 ദിവസം തങ്ങിയിരുന്നത് പറയുന്ന ഗുഹയിലാണ്. ആ ഗുഹയിൽ 3 രാത്രി അല്ലാഹുവിന്റെ ഹബീബ് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞാൻ ആ സംഭവം വിവരിക്കുകയല്ല, നമ്മൾ കുട്ടിക്കാലത്തെ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. ആ ഗുഹയുടെ മുകളിലേക്ക് സൗദിയിലും മക്കയിലും ചെന്ന ആളുകൾക്കറിയാം എന്ത് പ്രയാസമാണ് ആ പർവ്വതത്തിന്റെ മുകളിലേക്കൊന്ന് കയറി ചെല്ലാനെന്ന്. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നബിയെ കൊണ്ടുപോകുന്നത് മഹാനായ സിദ്ദീഖ് തങ്ങൾ തന്റെ ചുമലിലേറ്റിയിട്ടാണ്. നടന്നു പോകുന്ന നബി തങ്ങൾക്ക് 53 വയസ്സ് പ്രായമാണെങ്കിൽ അതിനേക്കാള് 1, 2, 3 വയസ്സ് മാത്രം പ്രായം കുറവുള്ള സിദ്ദീഖിനെന്ന് ഏതായാലും 50 വയസ്സുണ്ടായിരിക്കുമല്ലോ. ആ 50 വയസ്സുകാരനായ സിദ്ദീഖുള്ള അക്ബർ തങ്ങളെ തന്റെ തോളിലേറ്റിയിട്ട് ഹബീബിനെ കൊണ്ടുപോകുമ്പോ തന്റെ കാലിന് ചെരുപ്പ് പോലുമില്ല. ചെരുപ്പില്ലാതെ നടന്ന് നടന്ന് നീങ്ങിയിട്ട് തന്റെ കാല് പൊട്ടിയിട്ട് കാലിൽ നിന്ന് രക്തം വന്നത് കാണാ. ആ രാത്രിയുടെ യാമങ്ങളിൽ പുരാ കൂരിട്ട സമയത്ത് വാറ് സൗറിലേക്ക് കയറി പോകുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാ, നബിയേ ഇങ്ങോട്ട് വരൂ, നബിയേ ഇങ്ങോട്ട് വരൂ, റസൂലേ എഴുപതോളം നബിമാർക്ക് അഭയം നൽകിയവനാണ് ഞാന്, ഞാനങ്ങയെ കാത്തിരിക്കുകയാണ് നബിയേ എന്ന് ഒരു ശബ്ദം കേൾക്കുകയാ. ആരാ വിളിച്ചു പറയുന്ന ജീവനില്ലാത്ത പാറക്കല്ലായ നബി തങ്ങളൊന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാറു ഹൗറ, ജീവനില്ലാത്ത കല്ല പറയുന്നത് ഇങ്ങോട്ട് വരൂ നബിയേ, ഞാനങ്ങയെ കാത്തിരിക്കുകയാണെന്ന്. ആ ഗുഹാമുഖത്തേക്ക് ചെന്നുകൊണ്ട് തന്റെ ചുമലിലുണ്ടായിരുന്ന പുന്നാര ഹബീബിനെ ഗുഹയുടെ മുന്നിൽ വെച്ച് അലാരിശ് അങ്ങവിടെ നിൽക്കൂ നബിയേ, ഞാനൊന്ന് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ, അങ്ങനെ ആക്രമിക്കുന്ന വല്ല ജീവികളും ഇവിടെയുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് മതി അങ്ങതിന്റെ ഉള്ളിലേക്ക് കയറാൻ എന്ന് പറഞ്ഞ് സിദ്ദീഖ് അതിന്റെ ഉള്ളിലേക്ക് കയറി അവിടെയുണ്ടായിരുന്ന മാളങ്ങളും പൊത്തുകളും മുഴുവനും അടക്കുകയും ഒരു പൊത്തു മാത്രം അടക്കാൻ കഴിയാത്ത നേരത്ത് തന്റെ കാലുകൊണ്ട് പൊത്തിപ്പിടിക്കുകയും ഒരു പാമ്പ് കൊത്തുകയും ചെയ്ത സംഭവം കുട്ടിക്കാലത്തെ നമ്മൾ കേട്ടതാ. പക്ഷേ അവിടെ മറ്റൊരു സംഭവം കൂടിയുണ്ട് മുഅ്മിനീങ്ങളെ. സിദ്ദീഖിന്റെ കാലിലേക്ക് കുത്തിയ പാമ്പേ ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് അന മുസ്താഖതുൻ ഇലൈഹി മുൻദു സിനീ, സിദ്ദീഖേ എത്ര നാളായി ഈ ഗുഹയുടെ ഉള്ളിൽ ഞാൻ കാത്തിരിക്കുന്നെന്നറിയുമോ, എന്റെ ഹബീബായ നബിയെ കാണാൻ. മുഹമ്മദ് നബി മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ഈ ഗുഹയുടെ ഉള്ളിൽ കയറിയിരിക്കുമെന്ന് വർഷങ്ങളായി സിദ്ദീഖേ അല്ലാഹുവിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ട് അന്ന് മുതലേ ഞാൻ കാത്തിരിക്കുകയാണ് ഇവിടെ. എന്തിനാണ് എന്നെ തൊട്ട് ആ നബിയെ നിങ്ങൾ മറച്ചു വെച്ചത്? ആ നബിയുടെ പൂമുഖം ഒന്ന് കാണാൻ നിങ്ങളെനിക്ക് തടസ്സം നിന്നില്ലേ? അതിന്റെ പേരിലാണ് നിങ്ങളുടെ പാലിൽ നിങ്ങളുടെ കാലിൽ ഞാൻ കടിക്കേണ്ടി വന്നത്. നിങ്ങളെ വേദനിപ്പിക്കാനല്ല സിദ്ദീഖ് എന്നേ ആ ഗുഹാമുഖത്ത് നിന്ന് പാമ്പ് വിളിച്ചു പറഞ്ഞു എന്നത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ഇമാമുകൾ വിവരിച്ചിട്ടില്ലേ? ആർക്കാ നബി അറിയാത്തത്? പാമ്പിനല്ലാഹുവിന്റെ ഹബീബിനെ അറിയാമെങ്കിൽ ആകാശ ലോകത്തോടൊന്ന് ചോദിച്ചു നോക്കണേ, നബി അറിയുമോ എന്ന്? സൂര്യന് നബി അറിയില്ലേ? ചന്ദ്രനബി അറിയില്ലേ? മേഘത്തിന് നബി അറിയില്ലേ? മേഘം വന്നാൻ ഹബീബിന് തണലിട്ട് കൊടുത്തിട്ടില്ലേ? നബിയാകുന്നതിന്റെ മുമ്പ് പോലും നബിയോടൊന്നിച്ച് വേഗം നടന്നു പോയിട്ടില്ലേ? അസ്തമിച്ച സൂര്യൻ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി മടങ്ങി വന്നത് സുഹാബിബന്മാര് വിവരിച്ചതല്ലേ? ആകാശഗോളങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ല പടച്ചിരിക്കുന്ന ആകാശഗോളത്തിന്റെ പുറത്തേക്ക് വിട്ടുകടക്കാൻ ലോകത്തൊരു ഏതൊരു പടപ്പിനാണ് സമ്മതം കിട്ടിയിരുന്നത്? ആർക്കാണ് കഴിഞ്ഞിരുന്നത്? ഇത് ഏഴാകാശങ്ങളും വിട്ടുകടന്നേ, അല്ലാഹുവിന്റെ അർശും കുർസിയും എല്ലാം വിട്ടുകടന്നേ, കൂടെ പോയിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പോലും വഴിയിൽ ഒരു സ്ഥലത്ത് നിന്നുപോയില്ലേ? ഇല്ല നബിയേ, ഇവിടെ നിന്നോട്ട് അരടി മുന്നോട്ട് വെക്കാൻ
എനിക്ക് അവകാശമില്ല നബിയെ, എനിക്ക് അനുവാദമില്ല. ജിബ്രീൽ എന്ന മലക്കാകുന്ന ഞാനെ ഒരടിയെങ്കിലും മുന്നോട്ട് വെച്ചാൽ എന്റെ ശരീരം കരിഞ്ഞു പോകും നബിയെ, അങ്ങ് പോകൂ, ഇനിയും ഉന്നതങ്ങളിലേക്ക് ചവിട്ടി കയറൂ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീലിന് കാണാൻ കഴിയാത്ത, മീകായിലിന് കാണാൻ കഴിയാത്ത ലോകത്തൊരു പടപ്പിന് പോലും അല്ലാഹു ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത അല്ലാഹുവിന്റെ മറകളുടെ ലോകം മുഴുവനും കണ്ടുവന്നുകൊണ്ട് അന്ന് എങ്ങനെയാണോ എങ്കിൽ കണ്ണില്ലാത്ത, കാതില്ലാത്ത, സ്ഥലങ്ങൾ വേണ്ടാത്ത രാജാതിരാജനായ റബ്ബിനെ വിശ്വസിക്കുന്ന നമ്മളെ, അതേ നാഥനെ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാളിൽ തന്നെ കണ്ടുവന്ന ഒരേ ഒരു പടപ്പാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ ആകാശം നബിയുടേതാണ്, സ്വർഗം നബിയുടേതാ, സൂര്യൻ നബിയുടേതാണ്, ചന്ദ്രൻ നബിയുടേതാണ്, എന്താ നബിയുടേതല്ലാത്തത്? എല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെതാ, എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി പടച്ചതാ. ഈ ഭൂമി മണ്ണും അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടിയല്ലേ? ഭൂമിയോട് ചോദിച്ചാൽ ഭൂമി പറയൂലേ എനിക്കറിയാം അല്ലാഹുവിന്റെ ഹബീബിനെ എന്ന്? കുന്നത്ത് പറമ്പിന് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ മണൽ തലിയോടൊന്ന് ചോദിച്ചു നോക്കൂ, അതേ നമ്മളോട് മറുപടി പറയാൻ കഴിയുമെങ്കിൽ ആയിരം മക്കളോട് കൂടെ പറയുമേ, നിങ്ങൾ വാഴ്ത്തുന്ന ഞങ്ങൾ എന്റെ ഹബീബായ മുഹമ്മദ് നബിയെ എനിക്കറിയാമെന്നേ, ഞാൻ ആ നബിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടുത്തെ ഓരോരോ മണൽത്തരിയും പറയൂലേ? ഭൂമി മണ്ണന്നാന്റെ ഹബീബിന്റെതല്ലേ? അള്ളാന്റെ റസൂൽ യാത്ര ചെയ്യുമ്പോ ഭൂമി ചുരുണ്ടു കൊടുക്കാറില്ലേ? മാസങ്ങളുടെ വൈദൂരത്തേക്ക് പോവാൻ അള്ളാന്റെ ഹബീബ് പോകുമ്പോ ഭൂമി ചുരുണ്ടു കൊടുക്കുന്നത് ഹദീസിലില്ലേ? ഹബീബായ നബി തങ്ങളെ മലമൂത്ര വിസർജനം നടത്തിയാൽ നബിയുടെ മലവും മൂത്രവും വാരി പുണരുകയായിരുന്നില്ലേ ഭൂമി ചെയ്തിരുന്നത്? ഭൂമിയിൽ എവിടെയെങ്കിലും നബിയുടെ മലം കാണാറുണ്ടോ? നബിയുടെ മൂത്രം കാണാറുണ്ടോ? നബി തങ്ങളെ വിസർജിക്കേണ്ട സമയം അത് മുഴുവനും വരിയെടുക്കുന്നതായിരുന്നു. മദീനയിലെ മണ്ണെങ്കിൽ, മക്കയിലെ മണ്ണെങ്കിൽ, ലോകത്തെ മണ്ണ് മുഴുവനും അല്ലാഹുവിന്റെ മണ്ണാണെങ്കിൽ ഇന്നും അല്ലാഹുവിന്റെ ഹബീബിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും മദീനയിലെ മണ്ണല്ലേ? നബിക്കൊരു പോരലേൽക്കാതെ ശത്രുക്കളിൽ നിന്ന് നബിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മദീനയിലെ മണ്ണല്ലേ? നിങ്ങൾ നോക്കൂ എന്റെ പ്രിയമുള്ളവരെ, മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ ആ മദീനയിലെ കബറുമാന്തിയിട്ട് നബിയെ എടുത്തു കൊണ്ടുപോയി കരിച്ചു കളയാൻ വേണ്ടി ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നസാറാക്കളിൽപ്പെട്ട ചില ആളുകൾ പരിശ്രമിച്ചത് ചരിത്രത്തിൽ കാണൂലേ? ഒരിക്കലല്ല, ഏഴു തവണയാ, ഏഴു തവണ മദീനയിലുള്ള നബിയെ കൊണ്ടുപോകാൻ പരിശ്രമിച്ചത് കാണാം. ഏഴല്ല, എഴുപതിനായിരമല്ല, ഏഴ് കോടി തവണ പരിശ്രമിച്ചാലും അല്ലാഹുവിന്റെ ഹബീബിനെ സംരക്ഷിക്കാൻ മദീനയിലെ മണ്ണ് മാത്രം മതിയടോ? മദീനയിലെ മണ്ണ് നബിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പലവിധ പരിശ്രമങ്ങളും പാഴ്വേലയാണെന്ന് മനസ്സിലാക്കിയ നേരത്തെ അവസാനമായി അതാ വരുന്നു മദീനയിലേക്ക് രണ്ടാളുകൾ, ദൂരെനിന്നും വരുന്ന രണ്ടാളുകളാണ്. അവര് താമസിക്കുന്നത് നബിയുടെ ഹുജറത്തു ശരീഫയുടെ ചാരത്തു തന്നെയാണ്. നബി തങ്ങൾ കിടക്കുന്ന നബിയുടെ കബറിന്റെ ചാരത്ത്. നല്ല ഭക്തന്മാരാണവർ. രാത്രി മുഴുവനും അവര് നിസ്കാരത്തിലാണ്. പകലിൽ അവര് നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. മദീനയിലെ പട്ടിണി പാവങ്ങൾക്ക് ധർമ്മം ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. മദീനക്കാർക്ക് അവരെ പറയാൻ ആയിരം നാക്കാൻ. പക്ഷേ അവരാരാണെന്നറിയുമോ? നസാറ വിഭാഗത്തിൽപ്പെട്ട രണ്ടാളുകൾ. നബിയുടെ കബറിന് ചാര വന്നുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അവരുടെ റൂമെന്നും കുഴിച്ചുകൊണ്ടിരിക്കുകയാ. ആരാരും അറിയാതെ മദീനയിലെ മണ്ണ് കുഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോവാനാ അവര് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഒരാൾ പോലും അറിയുന്നില്ല. എല്ലാവരുടെ മുമ്പിലും അവർ ഭക്തന്മാരാണ്, സദാസമയം നിസ്കരിക്കുന്നവരാണ്, പകല് മുഴുവനും നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരാ. കുഴിച്ചു കുഴിച്ച് ഇനി ഒരടി എങ്ങാനും മുന്നോട്ട് കുഴിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ നേതാവേ, നന്മയുടെ നായകരെ, ഞങ്ങളുടെ ഹബീബായ നബിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരമാണ് കാണാൻ പോകുന്നത്. ഇനി ഒരു രാത്രിയെ കുഴിക്കേണ്ടതുള്ളൂ. രാത്രി കുഴിക്കുന്ന മണ്ണ് എന്നും ചെറിയ കബറുകളിലാക്കിയിട്ട് മദീനയിലെ കബർസ്ഥാനിയിലേക്ക് കൊണ്ടുപോയി ആ കബറിന്റെ മുകളിലൂടെ ആരും അറിയാതെ വിതറുകയാണ് അവർ ചെയ്യുന്നത്. ഒരിക്കൽ ഒരേ ഒരു രാവ് മാത്രം കുടിച്ചാൽ ഞങ്ങളുടെ ആശ ഇവിടെ പൂവണിയാൻ പോവുകയാ. ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൊണ്ടുപോവുകയാ. പക്ഷേ കഴിഞ്ഞില്ല. ആ രാത്രി തന്നെ മദീനയാകെ വിറക്കുകയാണ്. ആകാശത്ത് നിന്ന് വലിയ ഒരു ശബ്ദം കേൾക്കുകയാണ്. മദീനയിലെ ഒരു മണൽത്തരിയെ പിന്നീട് അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ
മദീനയിൽ നിന്ന് ഏതാണ്ട് 16 ദിവസങ്ങൾ വഴി ദൂരത്ത് അപ്പുറത്തുണ്ട് ഒരു മഹാരാജാവ്, നൂറുദ്ദീനു ഷഹീദ്, നൂറുദ്ദീനു സംഗി എന്ന ചരിത്രം വാഴ്ത്തിയ മഹാപണ്ഡിതനാണ്. നല്ല ഭക്തനായ മനുഷ്യനാണ്. രാത്രി മുഴുവനും നിസ്കരിക്കുന്ന, പാപങ്ങളുടെ കണ്ണിരുണ്ണിയായി ജീവിച്ച മഹാൻ. അദ്ദേഹം വന്ന് കിടന്നുറങ്ങി. അദ്ദേഹം എഴുന്നേറ്റ് തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് വീണ്ടും കിടക്കുമ്പോ അതാ വരുന്നേ അദ്ദേഹത്തിലേക്ക് സ്വപ്നത്തിൽ ഒന്നാന്റെ ഹബീബ്, യാ നൂറുദ്ദീൻ അങ്കിദിരീ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു നൂറുദ്ദീൻ. നിബിധങ്ങൾ വന്ന് സ്വപ്നത്തിൽ പറയുന്നു. അദ്ദേഹം ഞെട്ടി ഉണർന്നു, വീണ്ടും നിസ്കരിക്കുന്നു, കിടക്കുന്നു, വരുന്നു രവിതങ്ങള്, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നു. അദ്ദേഹം ഞെട്ടിയുണരുകയാണ്. 3 തവണ ഇത് സംഭവിച്ച്. 4ാമത്തെ തവണ അദ്ദേഹത്തിനോ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ആരിൽ നിന്നാണ് നബിയെ ഞാൻ അങ്ങേ രക്ഷിക്കേണ്ടത്? ആരാണ് നബിയെ അങ്ങേ ആക്രമിക്കാൻ വരുന്നത്? ആരാണ് അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നത്? നബിയെ ആരിൽ നിന്നാണ് ഞാൻ അങ്ങേ രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ, ആരാണോ നബിയുടെ മദീനയിലെ കബറുമാന്തിയിട്ട് നബിയെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നതെങ്കിൽ നിബിധങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, ഇവരിൽ നിന്നാണ് എന്നെ രക്ഷപ്പെടുത്തേണ്ടതെന്ന്. അദ്ദേഹം ഞെട്ടി ഉണർന്നു. പിന്നീട് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ കൂട്ടുകാരനായ മന്ത്രിയെ വിളിച്ചുകൊണ്ട് കാര്യം പറയുമ്പോ അദ്ദേഹം പറയുന്നത്, ഇന്ന് തന്നെ നിങ്ങൾ മദീനയിലേക്ക് പോകണം, ഇനി താമസിക്കണ്ട, നേരം പുലരാ, കാത്തിരിക്കേണ്ടതില്ല, മദീനയിലേക്ക് ഇപ്പോൾ തന്നെ പോകണം. 20 വരുന്ന ചെറിയ കൊച്ചുസംഘവുമായി അദ്ദേഹം മദീനയിലേക്ക് യാത്ര തിരിച്ചു. 16 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മദീനയിലെത്തുന്നത്. അത്രയും ദിവസത്തെ വൈദൂരമാണ്. മദീന പള്ളിയുടെ പുറത്ത് നിന്ന് കൊണ്ട് അദ്ദേഹം കുളിച്ചു. കുളിച്ചു മദീനയിലെ പള്ളിയിലേക്ക് കയറിയിട്ട് മാബൈന ഖബരീക മിമ്പരി റൗദത്തും മിന്നിയാലിൽ തന്നെ, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗത്തിലെ പൂന്തോപ്പാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അതേ റൗദയിലേക്ക് കയറി അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന് ചാരത്തേക്ക് നിന്നുകൊണ്ട് വാവിട്ട് കരയുകയാണ്. നബിയേ, എന്റെ കരളേ, ഈ മദീനയിലെ 1000 കണക്കിന് ജനങ്ങളിൽ നിന്ന് 2 ആളുകളെ ഞാൻ എങ്ങനെ കണ്ടെത്താനാ നബിയേ? അവരെ പേരെനിക്കറിയൂല, അവരെ നാടെനിക്കറിയൂല, ഇങ്ങനെയാണ് അവരെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയൂല. എന്റെ മനസ്സിൽ അവരുടെ ചിത്രമുണ്ടെന്നല്ലാതെ ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടെത്തേണ്ടത്? അദ്ദേഹം പ്രയാസപ്പെടുമ്പോ തന്റെ മന്ത്രി വന്നുകൊണ്ട് പറയുന്നത്, മഹാരാജാവേ, നമുക്കൊരു കാര്യം ചെയ്യാം, മദീനയിലെ എല്ലാ ജനങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഒരു സമ്മാനം നൽകാം. രാജാവ് തന്നെയാവട്ടെ അവർക്ക് സമ്മാനം നൽകുന്നത്. ഞങ്ങൾ ആരും നൽകിയാൽ അവരെ കാണാൻ ഞങ്ങൾക്ക് കഴിയൂലല്ലോ. മദീനയിലെ ആളുകൾ മുഴുവനും വരുമ്പോ അവരെ നോക്കിയിട്ട് അങ്ങേക്ക് മനസ്സിലാക്കാമല്ലോ. രാജാവ് സ്വീകരിക്കുകയാണ്. മദീനയിലെ പാവങ്ങൾക്ക് അല്ല, മദീനയിലെ കോടീശ്വരന്മാരുണ്ടോ എങ്കിലും രാജാവിന്റെ മുമ്പിൽ വന്നേ മതിയാകൂ. രാജാവ് സമ്മാനം നൽകി, പണം നൽകി, എത്രയാണ് നൽകുന്നതെന്ന് രാജാവ് നോക്കുന്നില്ല. ആർക്കാണ് ഞാൻ നൽകുന്നത്? എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ആരാണ്? എന്റെ ഹബീബ് കാണിച്ച മുഖമാണോ ഇത് എന്ന് മാത്രമേ രാജാവിന് അറിയേണ്ടതുള്ളൂ. പക്ഷേ മദീനയിലെ 1000 കണക്കിന് ജനങ്ങൾക്ക് പണം നൽകിയിട്ടും 2 പേരെ കാണാനില്ല. അദ്ദേഹത്തിന്റെ സങ്കടമാണ്. മദീനക്കാരോട് ചോദിച്ചു, ഇനി ആരുമില്ലേ? ഇല്ല മഹാരാജാ, മദീനക്കാര് മുഴുവനും കഴിഞ്ഞിരിക്കുന്നു. മദീനയിൽ ഒരാള് പോലും ഇനി വരാനില്ല. ഞാനെന്തു ചെയ്യും? അദ്ദേഹം സങ്കടപ്പെട്ട് കണ്ണു നിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മദീനക്കാര് പറയുന്നത്, രാജാവേ, 2 ആളുകൾ ഇവിടെയുണ്ട്. പക്ഷെ അവർ മദീനക്കാരല്ല, ദൂരെ എവിടെ നിന്നോ വന്നവരാണ്. അവരാരുടെ പണവും സ്വീകരിക്കാനില്ല. ആര് പണം നൽകിയാലും അവർ സ്വീകരിക്കാനില്ല. അതുകൊണ്ട് തന്നെ അവർ വരൂല. കൊണ്ടുവരൂ അവരെ, അവരെ തന്നെയാണ് എനിക്ക് കാണേണ്ടത് എന്ന് രാജാവ് പറയുമ്പോ 2 മനുഷ്യന്മാരെയും രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുകയാണ്. അദ്ദേഹം വിയർത്തൊലിക്കുകയാണ്. ആരെയാണോ എന്റെ ഹബീബ് എനിക്ക് കാണിച്ചു തന്നത്, ആരിൽ നിന്നാണോ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതെങ്കിൽ അതേ 2 മുഖം തന്നെയാണ് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. പറയണം, ആരാണ് നിങ്ങൾ? നിങ്ങൾ എന്തിനാണ് വന്നത്? ഞങ്ങള് ഹജ്ജിന് വന്നവരായിരുന്നു രാജാവേ. മക്കയിലെ ഹജ്ജ് കഴിഞ്ഞ് ഈ വർഷം മദീനയിൽ നബിയുടെ ചാരിത്ത് 1 വർഷകാലം കഴിയാമെന്ന് കരുതി വന്നവരാ. അല്ല, സത്യം പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ ആരാണ്? ഞങ്ങൾ സത്യമാണ് പറയുന്നത്. ഞങ്ങൾ നല്ല 2 ആളുകളാണ്. സംശയമുണ്ടെങ്കിൽ മദീനക്കാരോട് ചോദിക്കൂ.
അദ്ദേഹം പറയുന്നു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇതാ പള്ളിയിൽ തന്നെ നബിയുടെ കബറിന് താഴെ. രാജാവ് അവിടെ ചെന്ന് നോക്കുമ്പോ ഒന്നും കാണാനില്ല, പ്രത്യേകമായി ഒന്നും അവിടെ ഇല്ല. രാജാവ് വീണ്ടും കയർക്കുകയാണ്, ആരാണ് നിങ്ങൾ, പറഞ്ഞേ മതിയാകൂ. പിന്നെ മറുപടി പറയുന്നത്, മദീനയിലെ ആയിരങ്ങളാ മഹാരാജാം, അങ്ങനത്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഇവര് പാപങ്ങളാണ്, നല്ല ഭക്തന്മാരായ ആളുകളാണ്, രാത്രി എന്നും നിസ്കരിക്കുന്നവരാണ്, പകലിലവർക്ക് നോമ്പാണ്. നിങ്ങൾക്കറിയില്ലേ ഈ വർഷം മദീനയിലുണ്ടായ വരൾച്ച? ആ വരൾച്ച കാലത്ത് മദീനയിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പണം നൽകിയിട്ട് മദീനക്കാരെ കൈപിടിച്ച് രക്ഷിച്ചത് ഇവരാണ്. ഇവരെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂലയെന്ന് മറുപടി പറയുന്നത് എന്റെ മദീനയിലെ വിശ്വാസികളാ. രാജാവ് എന്തു ചെയ്യും? നബി കാണിച്ചു തന്ന മുഖം തന്നെയാണ് ഇവരുടെ മുഖം. അവസാനം രാജാവ് അവര് താമസിക്കുന്നവരുടെ റൂമിന്റെ ഉള്ളിലൂടെ ഒന്ന് നടന്നു നോക്കുമ്പോ അവര് കിടക്കാനെന്ന വണ്ണം വിരിച്ചിരിക്കുന്ന ഒരു പായയുണ്ട്. ആ പായയെന്ന് പൊന്തിച്ചു നോക്കേണ്ട താമസം വലിയ ഒരു കുഴിയാണ്. അത് നേരെ ചെന്നിരിക്കുന്നത് മദീനയിലെ രാജകുമാരനായ പുന്നാര നബിയുടെ കബറിലേക്കാണ്. ഇനി ഒന്ന് കുഴിക്കുകയേ വേണ്ടതുള്ളൂ, നബിയുടെ കബറാണ് കാണുന്നത്, നബിയുടെ ശരീരമാണ് കാണാൻ പോകുന്നത്. മദീനക്കാരെല്ലാവരും ഞെട്ടിപ്പോയി, എന്താണിത്, എന്താണ് ഇവിടെ നടന്നത്, ആരാണിവർ? ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. രാജാവിന്റെ മുമ്പിൽ തൊണ്ടി സഹിതം പിടികൂടപ്പെട്ട രണ്ടുപേരും പറയുന്നത്, ഞങ്ങള് മുസ്ലിമീങ്ങളല്ല, ഞങ്ങള് ഹജ്ജിന് വന്നവരല്ല, ഞങ്ങൾ നിങ്ങളുടെ നേതാവിനെ ഈ കബറിൽ നിന്ന് എടുത്തു പോവാൻ കൊണ്ടുപോവാൻ വന്ന നസാറ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ രാജാവ് സന്തോഷം കൊണ്ട് കരയുകയാണ്, ഹബീബേ, എന്റെ പുന്നാര നബിയേ, അങ്ങേ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ ലോകത്തുണ്ടായിട്ടും ആയിരക്കണക്കിന് ആളുകൾ മദീനയിൽ ഉണ്ടായിട്ടും അങ്ങേ രക്ഷപ്പെടുത്താൻ 16 ദിവസത്തെ വൈദൂരത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന എന്നെയല്ലയോ അങ്ങേ ഏൽപ്പിച്ചത്, എന്റെ അരികിലേക്കല്ലോ അങ്ങ് വന്നത്, ഞാൻ എന്തൊരു ഭാഗ്യവാനാണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഈ രണ്ട് മനുഷ്യന്മാരെയും കൊന്നുകളഞ്ഞെന്ന് ചരിത്രത്തിൽ കാണാം. ഒരിക്കലല്ല, വീണ്ടും അതേ രീതിയിൽ നടന്നത് കാണാം. ആരത്ര പരിശ്രമിച്ചാലും ലോകമാസജനമുള്ള ജനങ്ങളല്ലാതെ ഹബീബിനെ മദീനയിൽ നിന്ന് കൊണ്ടുപോവാൻ പരിശ്രമിച്ചാലും വല്ലാഹു യഹ്സിമുക മിനന്നാസ് നബിയേ, എന്റെ ഹബീബേ, അങ്ങയെ സംരക്ഷിക്കാൻ ഞാനുണ്ട് നബിയേ, അങ്ങയുടെ യജമാനനായ അല്ലാഹു സംരക്ഷിക്കും നബിയേ എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനത്തിന് അന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മദീനയിലെ മണ്ണിനെ കൊണ്ടല്ലേ, മദീനയിലെ മണ്ണമ്മാല ഹബീബിനെ സംരക്ഷിക്കുകയല്ലേ. ഈ രീതിയിൽ ഒരിക്കലെങ്കിലും മദീനയിൽ നിന്ന് കൊണ്ടുപോവാൻ കഴിയൂല എന്ന് മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോവാൻ വേണ്ടി ഇതേ രീതിയിൽ പരിശ്രമങ്ങൾ വീണ്ടും തുടരുകയും ചെയ്തപ്പോഴാണ് മദീനയിലെ ഭരണകൂടം, സൗദി ഭരണകൂടം, പുന്നാര നബിയുടെ കബറിന്റെ ചാരത്തും നാലു ഭാഗത്തും വലിയ കുഴി കുടിച്ചുകൊണ്ട്, ഭൂമിക്കടിയിൽ വെള്ളം കാണുന്ന വിധത്തിൽ കുടിച്ചുകൊണ്ട് വലിയ ഈയം ഉരുക്കിയിട്ട് കബറിന് ചുറ്റും നിന്നും വലിയ മതിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മദീനയുടെ പുറത്തു നിന്ന് ആർക്കും മണ്ണുമാന്തിയിട്ട് പുന്നാര നബിയെ കൊണ്ടുപോവാൻ കഴിയൂല. ഈ വിവരം പോലും പറഞ്ഞ ശത്രുക്കളായ ആളുകൾ അവരുടെ അവസാനത്തെ അടവ് പോലും പയറ്റുകയാ. എന്തിനു വേണ്ടിയാ ലോകം മുഴുവനും പ്രശംസിക്കുന്ന ഹബീബിനെ കൊണ്ടുപോവാൻ? നമ്മളുടെ ചങ്കില ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ പുന്നാര നബിയെ മദീനയിൽ നിന്ന് കൊണ്ടുപോയി നശിപ്പിക്കാൻ അവസാനത്തെ അടവും ക്രിസ്ത്യാനികളായ ആളുകൾ പയറ്റിയില്ലേ? അന്നത്തെ ഭരണാധികാരിയായ രാജാവിന്റെ അരികിലേക്ക് വന്ന് എത്ര പണമാണോ രാജാവിന് കൊടുക്കാൻ കഴിയുകയെങ്കിൽ അത്രയും പണം മുഴുവനും നൽകിയിട്ട് പറയുന്നത് മദീനയുടെ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് മണ്ണുവാന്തിയെങ്കിലേ ഇനി മുഹമ്മദിനെ കൊണ്ടുപോവാൻ കഴിയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന പണം എത്രയാണോ വേണ്ടത് അത് മുഴുവനും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഭരണാധികാരിയായ ആൾക്ക് പണം നൽകുകയാണ്. രാജാവിന്റെ അരികിലുണ്ട് നല്ല ഭക്തനായ ഒരു മന്ത്രി. ഈ മന്ത്രി വിവരമറിയുകയാണ്, അന്ന് മദീനയുടെ പള്ളി സംരക്ഷിക്കുന്നതും നബിയുടെ കബറിന്റെ കാവൽക്കാരനും സ്വബാബ് എന്ന് പറയുന്ന ഭക്തരിൽ ഭക്തനായ മനുഷ്യനാ ഖാദിമുൽ ഹറം, മദീന ഹറമിന്റെ സംരക്ഷകൻ അദ്ദേഹമാണ് സ്വബാബ്. ആ സ്വബാബിനെ വിളിച്ചുകൊണ്ട് മന്ത്രി പറയുന്നു, സ്വബാബേ,
രാജാവിന്റെ അരികിലേക്ക് ഇന്ന് കുറെ ആളുകൾ വന്ന് പണം നൽകിയിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, നന്മയുടെ നായകനായ പുന്നാര നബിയെ മദീനയിൽ നിന്ന് കൊണ്ടുപോവാനാണ്. രാജാവ് നിങ്ങൾ വിളിച്ച് വിവരം പറയുമെന്ന് മന്ത്രി പറയണ താമസം അതാ വരുന്നു. രാജാവിന്റെ ആളുകൾ ആ സ്വഭാവ് നിങ്ങളെ രാജാവ് വിളിക്കുന്നു. രാജസന്നിധിയിലേക്ക് ചെല്ലുമ്പോ പറയുന്നത് ആ സൗബാബ് മസ്ജിദി, ഇന്ന് രാത്രി കുറെ ആളുകൾ പള്ളിയിലേക്ക് വരും. അവർ പള്ളിയുടെ പരിപാലകരാണ്. അവര് പള്ളിയിൽ വന്ന് എന്ത് ചെയ്താലും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിനു നീ അവർക്ക് അവസരം നൽകണം. അരുതായ്മകളൊന്നും അവിടെ കാണിക്കരുത്. ഒരക്ഷരം അവരോട് മിണ്ടരുത്. അങ്ങ് പറയുന്നത് പോലെ സൊവ്വാബിന് മനസ്സിലായ കാര്യം മദീനയിൽ നിന്നാണ് റസൂലിനെ കൊണ്ടുപോവാനാണിതെന്ന്. അദ്ദേഹം നേരെ മദീനയിലെ പള്ളിയിലേക്ക് വന്ന് ഹുദ്റത്ത് ഷരീഫയുടെ ചാരത്ത് നിന്ന് കരയുകയാ, ആരാരും അറിയാതെ കരയുകയാ. ഞാൻ ഇതുവരെ ജീവിച്ചതാർക്കു വേണ്ടിയാണോ, ഏതൊരു നേതാവിനെയാണോ ഞാൻ ഈ പള്ളിയിൽ സംരക്ഷിച്ചിരുന്നതെങ്കിൽ അതേ നേതാവിനെ കൊണ്ടുപോവുകയാണ്. ഇനി നബിയില്ലാത്ത മദീനയാ, നബിയില്ലാത്ത മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവിയാണ് ഇനി ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നദ്ദേഹം മനസ്സിലാക്കുന്നത്. രാജാവിന്റെ സമ്മതപ്രകാരം പള്ളിയുടെ ഉള്ളിലേക്ക് വന്ന് കബറുമാതി കൊണ്ടുപോവാൻ പരിശ്രമിക്കുമ്പോഴാ ഇശാഖ് നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും മദീനയിലെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീർ നിൽക്കുന്നുമില്ല. അദ്ദേഹം കരയുകയാണ്. അന്ന് അദ്ദേഹം താമസിക്കുന്നത് മദീന പള്ളിയുടെ ബാബുസ്സലാമിന്റെ അരികിലാണ്. ആ ബാബുസ്സലാം മദീനയിലേക്ക് ഇന്ന് വരുന്ന ജനകോടികളില്ലേ, ലോകത്തിന്റെ ഏത് മുക്കിലുമുള്ള ഹബീബിനെ പ്രേമിക്കുന്ന ആളുകൾ മദീനയിലേക്കൊന്ന് വന്നാൽ നബിയെ കാണാൻ പോകുന്നത് ആ ബാബുസ്സലാമിലൂടെയാ. അസ്സലാമു അലൈക്കയാ റസൂലല്ലാ, അസ്സലാമു അലൈക്കയാ ഹബീബല്ലാ എന്ന് ഹജ്ജിന് പോകുന്ന ഏതൊരു വിശ്വാസിയും, അത് മുസ്ലിമാ മുസ്ലിമായ ഏത് മനുഷ്യനും, ഏത് വഹാബിയാണെങ്കിലും നബിയുടെ അരികിലേക്ക് പോയി സലാം പറയാൻ വേണ്ടി മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ബാബുസ്സലാമിലാ. അതേ ബാബുസ്സലാമിൽ വന്നുകൊണ്ട് അവിടുത്തെ കഥകിന് മുട്ടുകയാ. സ്വഭാവിന് മനസ്സിലായി ആരാണ് വരുന്നതെന്ന്. അദ്ദേഹം കഥക തുറന്നു കൊടുക്കുമ്പോ വല്ലോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്നെ പടച്ച നാഥനെ തന്നെയാണ് സത്യം. പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്നത് 40 ആളുകളായിരുന്നേ. ഞാൻ എണ്ണി നോക്കുമ്പോ ഒരു 40 ആളുകളാ. 40 പേരുടെയും കയ്യിൽ ഒരുപാട് ആയുധങ്ങളാണ്. മദീനയിലെ പള്ളി തകർക്കാനുള്ള ആയുധങ്ങളുമായാണ് അവർ വന്നിരിക്കുന്നത്. ഞാൻ എന്തു ചെയ്യാനാ, ധർമ്മസങ്കടത്തോടുകൂടെ നോക്കി നിൽക്കുകയാ. എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. എന്റെ ഹബീബിനെ കൊണ്ടുപോകുന്ന നിമിഷ നേരങ്ങളാണ് ഇനി എന്റെ മുമ്പിലുള്ളത്. എന്നെ പടച്ച നാഥനെ തന്നെയാണ് സത്യം. മാവസലുൽ മിമ്പറാ, എന്റെ ഹബീബിനെ കൊണ്ടുപോവാൻ വേണ്ടി ഹബീബിന്റെ ചാരത്തേക്ക് മദീനയിലെ കബറിനരികിലേക്ക് അവർ പോകുമ്പോ ആ കബറിന്റെ അരികിലേക്ക് എത്തിയില്ലെന്നു മാത്രമല്ല, ആ കബറിന്റെ ഇപ്പുറത്തുണ്ടായിരുന്നു മദീനയിലെ മിമ്പറ്. ആ മിമ്പറിന്റെ അരികിലേക്ക് അവരെത്തേണ്ട താമസം ഇല്ല. പുത്തലാത്തുഹുമുല്ലർന്നു, ആ 40 പേരെയും 40 ആളുകളുടെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ ആയുധങ്ങളോട് കൂടെയും ഭൂമി അങ്ങ് വിഴുങ്ങുകയാ. ഒരു മണൽ തരി പോലും ഇളകിയതായി ഇവിടെ കാണാനില്ല. 40 ആളുകളിൽ നിന്ന് ഒരാൾ പോലും ബാക്കിയില്ല. 40 പേരെയും 40 ആളുകളുടെ കൂടെയുണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവനും വിഴുങ്ങിയ ആ മദീനയുടെ മിമ്പറിന്റെ ചാരത്തോട് ചെന്നു നോക്കിയാൽ ഒന്നും നടക്കാത്തത് പോലെയാണ്. ഇളകിയ ഒരു മണൽ തരി ഇവിടെ കാണാനില്ല. ദീർഘനേരം കഴിഞ്ഞ് രാജാവ് വരുന്നു. അലം ഇലത്തിക്കൽ കൗം, ഞാൻ പറഞ്ഞ വിഭാഗം നിന്റെ അരികിൽ വന്നില്ലേ, ഞാൻ പറഞ്ഞ ആളുകൾ നിന്റെ അരികിൽ വന്നില്ലേ? അതെ വന്നടോ. നീ പറഞ്ഞവർ വന്നു, പക്ഷെ എന്റെ ഹബീബിനെ കൊണ്ടുപോവാൻ വന്നവരെ നിനക്ക് കാണണമോ? ഇതായി മിമ്പറിന്റെ ചാരത്ത് 40 പേരെയും മദീനയിലെ മണ്ണ് വിഴുങ്ങിയിരിക്കുകയാണോ എന്ന് രാജാവിന്റെ മുഖത്തിലേക്ക് നോക്കി ഒരൽപ്പം ഗൗരവത്തോടുകൂടെ അദ്ദേഹം പറയുന്നത് മദീനയിലേക്ക് വന്ന 40 ആളുകളെയും മദീനയുടെ മണ്ണ് വിഴുങ്ങിയത് കൊണ്ടാണെങ്കിൽ എന്റെ ഈമാനുള്ള മുസൽമാനെ, ഉമ്മത്ത് മുസ്ലിമയുടെ അനുയായികളെ, ജീവിതകാലത്ത് അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ പരിശ്രമിച്ചതുപോലെ ജീവിതത്തിന് വഫാത്തായ നബിയെ മദീനയിലെ കബറുമാന്തിയിട്ട് നബിയെ കൊണ്ടുപോവാൻ പരിശ്രമിക്കുന്നത് പോലെ ഇന്നുമില്ലേ ചില ആളുകൾ? മദീനയിലെ അധികാരം ഞങ്ങൾക്ക് കിട്ടിയാൽ ആദ്യം മദീനയിലെ പച്ചക്കുപ്പയാണ് തകർക്കുക എന്ന് പരസ്യമായി പറയുന്ന ആളുകളില്ലേ?
ഉപദ്രവികളാകുന്ന ഞങ്ങളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിനെ തകർക്കാൻ ഇല്ലാതെയാക്കാൻ വേണ്ടി നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ റബിയുൽ അവ്വലാകുമ്പോ കച്ച കെട്ടിയിറങ്ങുന്നില്ലേ? ഇല്ല സഹോദരന്മാരെ, ആരെത്ര പരിശ്രമിച്ചാലും ലോകമാസകലമുള്ള ജനതയെ വിളിച്ചുകൊണ്ട് വന്നവർ പരിശ്രമിച്ചാലും വല്ലാഹു യഹ്സിബുക മിനന്നാസ്, മദീനയിലെ മണ്ണിൽ അല്ലാഹുവിന്റെ റസൂലിനെ അന്ന് സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിലുള്ള നബിയെ കൊണ്ടുപോവാൻ, നബിയെ ഇല്ലാതെയാക്കാൻ, നബിയെ മധു പറയുന്നതില്ലാതെയാക്കാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും കഴിയൂലേ, ഒരാളെ കൊണ്ടും കഴിയൂല. അവര് ചെയ്യുന്നത് മുഴുവനും പഴവേലയാണ്. കാരണം നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെതാ, നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സ് അല്ലാഹുവിന്റെ റസൂലിന്റെതാ, മദീനയിലെ മണ്ണല്ലാഹുവിന്റെ റസൂലിന്റെതാ, മക്കയിലെ മണ്ണല്ലാഹുവിന്റെ ഹബീബിന്റെതാ. മണ്ണെന്നു വേണ്ട സർവമാന പടപ്പുകളും അല്ലാഹുവിന്റെ റസൂലിന്റെതാണെങ്കിൽ അവരെല്ലാവരും നബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലേ? മാമിൻ ശൈ ഇല്ലാവയാലും അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിക്കാത്ത ഒരു പടപ്പും ഇവിടെ ഇല്ല. മനുഷ്യജിന്നുകളിൽ നിന്നുള്ള കാഫിരീങ്ങളല്ലാതെ ബാക്കി എല്ലാവരും ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നു. മണ്ണാവട്ടെ, വിണ്ണാവട്ടെ, സിംഹമാവട്ടെ, പുലിയാവട്ടെ, കാട്ടുജീവികളാവട്ടെ, നമ്മളൊരു ടോർച്ചടിച്ചു നോക്കിയാൽ ആ വെളിച്ചത്തിന്റെ ഉള്ളിൽ കാണുന്ന ചെറിയ ജീവികളില്ലേ, ആ ജീവികൾ വരെ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നവരാ. ഇതെന്റെ വാക്യമല്ല, പുന്നാര ഹബീബിന്റെ പ്രഖ്യാപനമാ. അല്ല, അവരെല്ലാവരും നബിയെ വാഴ്ത്തുകയാണ്, നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാണ്, നബിയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. റബിയുൽ അവ്വല് കഴിഞ്ഞിട്ടും റബിയുൽ ആഖിറിന്റെ ഈ രാത്രിയുടെ യാമങ്ങളിലും ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടി, ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ വർണ്ണിക്കുമ്പോ നമ്മുടെ മുമ്പിലുള്ള ഓരോരോ മണൽത്തരികളും നബിയുടെ മധു പറയുകയാ, ഈ കത്തി നിൽക്കുന്ന ബൾബ് നബിയുടെ മധു പറയുകയാ, ഇവിടെയുള്ള മേശ നബിയുടെ മധു പറയുകയാ, ആ പോസ്റ്റ് നബിയുടെ മധു പറയുകയാ, ഇവിടെയുള്ള കസേര നബിയുടെ മധു പറയുകയാ. ഈമാനുള്ള മുസൽമാനെ, വിശ്വസിച്ചേ മതിയാകൂ. ഇതെന്റെ വകയല്ലോ. ലോകത്ത് ഏത് വസ്തുക്കളും അല്ലാഹുക്ക് തസ്ബീഹ് തള്ളിക്കൊണ്ടിരിക്കുകയാ. വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ നിങ്ങൾക്കറിയുന്നില്ല അവരുടെ തസ്ബീഹ് എങ്ങനെയാണെന്ന്. ഖുർആന്റെ പ്രഖ്യാപനമാ, ലോകത്ത് അല്ലാഹ് പടച്ച പടപ്പുകൾ മുഴുവനും അല്ലാഹുക്ക് തസ്ബീഹ് തള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ അല്ലാഹുവിന്റെ തസ്ബീഹ് അറിയുന്നില്ല എങ്കിൽ അതിന്റെ കൂടെ ഒന്ന് ചേർത്തി വായിക്കണേ, എന്റെ ഹബീബേ, അങ്ങയുടെ നാമത്തെയും ഞാൻ ഉയർത്തിയിരിക്കുന്നു നബിയേ, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ, ഉന്നതമായ പദവികളിലേക്ക് അങ്ങയെ ഞാൻ എത്തിച്ചിരിക്കുന്നു നബിയേ എന്ന വാക്യത്തെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ വിവരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബിയെ എന്നെ എവിടെ പറയുന്നുവോ, രാജാതിരാജനായ അല്ലാഹുവായ എന്നെ എവിടെയൊക്കെ പറയുന്നുവോ അവിടെയൊക്കെയും തങ്ങളെ പറയുമേ, തങ്ങളെ മധു പറയുമേ, തങ്ങളെ കുറിച്ച് ഓർക്കുമേ എന്നത് അല്ല പറയുന്നുണ്ടെങ്കിൽ ലോകത്തേത് വസ്തുക്കളും അല്ലാഹുക്ക് തസ്ബീഹ് തുള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തസ്ബീഹ് തുള്ളുന്ന നേരത്ത് മുഴുവനും നബിയെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാ. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാ, തിരുനബിയുടെ വിവരണമാ, മഹത്തുക്കൾ നൽകിയ പാഠമാണെങ്കിൽ ആ വിധത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. എല്ലാ പടപ്പുകളും അല്ലാഹുക്ക് തസ്ബീഹ് തള്ളിക്കൊണ്ടിരിക്കുമ്പോ നിബിധങ്ങളെ വർണ്ണിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ലെന്നു മാത്രം. പ്രകൃതിയും പ്രവാചകരും എന്ന വിഷയം ഇവിടെ പറയുമ്പോ പ്രകൃതിയുടെ ഭാഗമായി പറയാൻ പറ്റുന്നത് എന്തുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ തസ്ബീഹ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകൃതിയോട് നമ്മൾ വികൃതി കാണിക്കുമ്പോഴാണ് ഇവിടെ ക്ഷോഭം വരുന്നത്. പ്രകൃതി നമ്മളോട് ദേഷ്യപ്പെടുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത്. മരം മുറിക്കരുതെന്ന് പറയുമ്പോ മരം മുറിക്കുമ്പോഴാണെങ്കിൽ ഈമാനുള്ള ഒരു മുസൽമാനെ എങ്ങനെയാണ് ഒരു മരം മുറിക്കാൻ കഴിയുക? കാരണം തനിക്ക് ആവശ്യമില്ലാത്ത ഒരു മരം മുറിക്കുമ്പോ അല്ലാഹുവിന്റെ തസ്ബീഹിനെയാണ് അവൻ നിർത്തുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വർണ്ണനയാണ് അവൻ അവസാനിപ്പിക്കുന്നത്, നബിയെ വേദനിപ്പിക്കുന്നതിന് സമാനമാണ്.
വേണ്ടാത്ത കാര്യങ്ങളൊക്കെയും നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്കിൽ ഈ ദുന്യാവിലകത്ത് നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയാണെന്ന് എല്ലാം പഠിച്ചിരിക്കുന്നത് എല്ലാം നമ്മളുടെ ഉപകാരത്തിന് വേണ്ടിയാ. നമ്മൾ അറിയില്ല എങ്കിൽ പോലും നമ്മളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് എല്ലാം പഠിച്ചത്. എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു അല്ലാ. നമുക്ക് ജീവിക്കാനുള്ള ഭൂമി നൽകി, വായു നൽകി, അന്തരീക്ഷം നൽകി, വാനലോകത്ത് നിന്ന് മഴ നൽകുന്നു, വെള്ളവും കിട്ടുന്നു, ഭൂമിയിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ കിട്ടുന്നത്? അഫറായിത്തുമുൽ മാ അല്ലദീ തശ്റബൂ അന്തും മൻസൽതുമൂഹു മിനൽ മുസിൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന വിധത്തിലും കുളിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന വിധത്തില് ഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ പോലും വാനലോകത്ത് നിന്ന് മഴ വർഷിച്ചിട്ട് വേണമെങ്കിൽ ആ മഴ ആരാണ് നൽകുന്നത്? മഴമേഘങ്ങളിൽ നിന്നും കാർമേഘങ്ങളിൽ നിന്നും ഞാനാണ് മഴ നൽകുന്നത് എന്ന് അല്ലാഹു പറയുന്ന രാജാതിരാജനായ അല്ലാഹു നമുക്ക് മഴ നൽകുന്നുണ്ടെങ്കിൽ, നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ചൊരുക്കിയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കേവലം 10-60 വർഷകാലം ജീവിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ പിതാക്കന്മാർ നമുക്ക് കൈമാറി നൽകിയതാണെങ്കിൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന മനുഷ്യന്മാർക്കുള്ളതാണ്, ജീവജാലങ്ങൾക്കുള്ളതാണ്, എല്ലാ വസ്തുക്കൾക്കും ഇവിടെ കഴിയണം. അതിനു വേണ്ടിയാണ് ഈ വസ്തുക്കളെ എല്ലാം അല്ലാഹു സംവിധാനിച്ചു വെച്ചത് എങ്കിൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളും വസ്തുക്കളും ഒക്കെ നമ്മളുടെ പിതാക്കന്മാരോ പിതാക്കന്മാരുടെ പിതാക്കന്മാരോ നട്ടുവളർത്തിയ മരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എങ്കിൽ നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, ഇവിടുത്തെ വിഭവങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഖലീഫമാരാണ് നമ്മൾ. അല്ലാഹുവിന്റെ പ്രതിനിധികളാണ് നാം. അല്ലാഹു ചെയ്യേണ്ട കാര്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭൂമിയെ പടച്ച് നമുക്ക് പറ്റുന്ന വിധത്തിൽ അല്ലാഹു സംവിധാനിച്ചു നൽകിയിട്ട് ഇതിന്റെ സംരക്ഷണം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കേവലം നമുക്ക് ജീവിക്കാനല്ല, നമുക്ക് ശേഷം വരുന്ന അന്ത്യനാൾ വരെ വരുന്ന എല്ലാ പടപ്പുകൾക്കും ഇവിടെ കഴിയാൻ ഇവിടത്തെ ഭൂമി മണ്ണ് അതേ രീതിയിൽ വേണം, ഇവിടത്തെ മരങ്ങൾ അങ്ങനെ വേണം, ഇവിടത്തെ കടൽ അങ്ങനെ വേണം, ഇവിടത്തെ നദികൾ അങ്ങനെ വേണം, വായുവും അന്തരീക്ഷവും ഒക്കെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ വേണം. പ്രവാചകന്മാരെ 124,000 വരുന്ന പ്രവാചകന്മാരെയും മുർസലീങ്ങളെയും ഒക്കെ അല്ലാഹു അയച്ചതിന്റെ ലക്ഷ്യം തന്നെ കേവലം നമ്മളുടെ പരലോകത്തെ രക്ഷ മാത്രമല്ല, നിളാമു ദുന്യാ വല്ലാഖിറ, ഈ ദുന്യാവിന്റെ കുർബയുമാണ്. ദുന്യാവ് അല്ലാഹു നശിപ്പിക്കുന്ന ഒരു നാടില്ലേ അന്ത്യനാൾ എന്ന് പറയുന്ന ഖിയാമ, ആ ഖിയാമം വരെ സന്തുലിതമായ നിലയിൽ ഈ ഭൂമി നിലകൊള്ളാൻ എന്തൊക്കെ വേണമോ ആ പാഠങ്ങൾ പോലും നൽകാനാണ് 124,000 വരുന്ന പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ദൈവദൂതന്മാരാകുന്ന 300 മുർസലുകളെയോ അല്ലാഹു പടച്ചു ഭൂമി ലോകത്തെ കയച്ചത് എങ്കിൽ ഭൂമിയുടെ സംരക്ഷണം പ്രവാചകന്മാരുടെ അധ്യാപനമാണ്. ഭൂമിയെ സംരക്ഷിക്കണം, അന്തരീക്ഷത്തെ സംരക്ഷിക്കണം. നമ്മളിവിടെ കേട്ടല്ലോ, നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെയും നമ്മുടെ പിതാക്കന്മാര് നട്ടുവളർത്തിയ മരത്തിൽ നിന്നാണെങ്കിൽ നമ്മളും അതേ രീതിയിൽ വളർത്തണം. മാമി മുസ്ലിമി യദരിസു ഉർസ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഈമാനുള്ള ഒരു മനുഷ്യൻ ഒരു മരം കുഴിച്ചിട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി കുഴിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു കായ്ക്കനികൾ ഉണ്ടായാൽ അവനാണോ അതിൽ നിന്ന് തിന്നുന്നത്? അതവന് സ്വതക്കയാണ്. അത് അവനറിയാതെ അതിലെ പഴവർഗ്ഗങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചു പോയോ, സ്വതക്ക, അതും അവന് സ്വതക്കയുടെ പുണ്യമാണ്. ഏതെങ്കിലും വന്യജീവികൾ വന്ന് അവന്റെ കൃഷികൾ നശിപ്പിച്ചോ, സ്വതക്ക, അതും അവന് സ്വതക്കയുടെ പുണ്യം നൽകുന്നതാ. ഏതെങ്കിലും ഒരു പക്ഷി വന്ന് അതിലൂടെയുള്ള പഴവർഗ്ഗങ്ങൾ തിന്നാലേ അതും അവന് സ്വതക്കയാ. മുസ്ലിമിന്റെ ഹദീസ ഒരു രിവായത്തിൽ കാണാം, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവന് സ്വതക്കയുടെ പുണ്യമാണെന്ന്. നമ്മളൊരു മരം കുഴിച്ചിട്ടുകൊണ്ട് ആ മരത്തിൽ നിന്ന് അതിലുണ്ടായ കായ്കനികളിൽ നിന്ന്
അതിന്റെ വിത്തെടുത്തുകൊണ്ട് മറ്റൊരാൾ ഒരു മരം കുഴിച്ചിട്ടാല് ആ കുഴിച്ചിട്ട മരത്തിന്റെ പോലും പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അത് കുഴിച്ചിട്ടവന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ ഒന്നും ചുരുങ്ങാതെ തന്നെ. അങ്ങനെ നമ്മൾ നട്ടുവളർത്തിയ മരത്തിൽ നിന്ന് പിന്നീട് ശാഖകളായി അതിന്റെ മക്കളായി അതിന്റെ കുട്ടികളായി വരാൻ പോകുന്ന മരങ്ങൾ എത്രയാണോ അതിനെല്ലാം പുണ്യം കിട്ടും. അത് മോഷ്ടിക്കപ്പെട്ടാലും പുണ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതും ഖിയാമം ഇവിടെ നടക്കാൻ പോവുകയാണ്. ആ നേരത്താണ് നിന്റെ കയ്യിൽ ഒരു തൈ ഉള്ളത്. ഈ തൈ കുഴിച്ചിടാനുള്ള ഒരു സെക്കൻഡ് മാത്രം നിനക്ക് കിട്ടിയാലേ നീ അത് കുഴിച്ചിടണമെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് നൽകിയത്. പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാനാണ് ഹബീബ് പറഞ്ഞത്. നമ്മളുടെ വികൃതികളുടെ ഫലമായാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ നടക്കുന്നത്. എങ്കിൽ വെള്ളം മലിനമാക്കരുത് എന്ന് രാഷ്ട്രീയക്കാരൻ മാത്രം പ്രസംഗിച്ചാൽ പോരാ. ഇസ്ലാമിന്റെ മക്കളുടെ പാഠമാ എങ്ങനെ ഒതു എടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ. വെള്ളം ഉപയോഗിക്കുമ്പോൾ പോലും അത് മിതമായി ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച മതം വേറെ കാണുമോ. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് പോലും ചെയ്യുമ്പോ അതിനു വേണ്ടി നിർവഹിക്കുന്ന ഒതു എടുക്കുന്ന നേരത്ത് പോലും റബ്ബിന് വേണ്ടി ശുദ്ധിയാവുകയില്ലേ എന്ന് കരുതിയിട്ട് ഒരു സ്വഹാബി വര്യൻ തനിക്ക് നിശ്ചയിക്കപ്പെട്ട മൂന്ന് തവണയിലപ്പുറം ഒതുവിന്റെ അവയവങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോ മഹാദസറഫ് ഇതെന്തൊരു അമിതമാക്കലാണ്. നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അല്ലാഹു റസൂല് ചോദിക്കുമ്പോ ഫിൽ വുളു ഇസറഫ് നബിയേ ഇതെന്റെ രാജാതിരാജനായ റബ്ബിനോട് ചെയ്യുന്ന ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി ഞാൻ ശുദ്ധിയാവുകയില്ലേ. ഈ ശുദ്ധീകരണത്തിലും അമിതമോ? നഅം വ ഇൻ കുന്താല ശത്തുൽ ബഹരി ഒരു സമുദ്രത്തിന്റെ കരയിൽ നിന്നുകൊണ്ടാണ് നീ ഒതു എടുക്കുന്നതെങ്കിൽ പോലും ആർക്കും വെള്ളം നീ തടയുന്നില്ലല്ലോ. ഒലിക്കുന്ന സമുദ്രത്തിൽ വെള്ളം ഇഷ്ടം പോലെയുണ്ടല്ലോ. ആ സമുദ്രത്തിന്റെ കരയിൽ നിന്നാണ് നീ ഒതു എടുക്കുന്നതെങ്കിൽ പോലും അവിടെയും അമിതമാക്കൽ വരുമെന്ന് ത്വഹാ റസൂലുള്ളാഹി ആ പുഴയിലേക്കോ കടലിലേക്കോ ഇറങ്ങിയിട്ടാണ് ഒതു എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത് വന്നില്ലേക്കാം. കാരണം വെള്ളം മുഴുവനും അവിടെ എത്തി തന്നെ ഒലിക്കുമെന്ന് പറയാം. അതാ നബി തങ്ങൾ പറഞ്ഞത് സമുദ്രത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് നീ ഒതു എടുക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ട വെള്ളത്തിനേക്കാൾ അപ്പുറം വെള്ളം ഉപയോഗിച്ചാലേ അതുപോലും അല്ലാഹു വിലക്കിയ അമിതമാക്കലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. ആ വെള്ളം മലിനമാക്കരുത് എന്ന് എത്ര കർശനമായാണ് റസൂല് പഠിപ്പിച്ചത്. വെള്ളം മലിനമാക്കരുതെന്ന്, വെള്ളത്തില് മൂത്രിക്കരുത്, കെട്ടി നിൽക്കുന്ന വെള്ളത്തില് മൂത്രമൊഴിക്കരുത്, കുറഞ്ഞൊലിക്കുന്ന വെള്ളമാണെങ്കിൽ നിങ്ങൾ അതിന് മൂത്രമൊഴിക്കരുത് എന്ന് പഠിപ്പിച്ച മതത്തിന് വേറെ കാണുമോ. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളെ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ സെക്കൻഡിൽ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും വ്യക്തമായ കാഴ്ചപ്പാട് ഈ മതത്തിനില്ലേ. അത് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ ആളുകളല്ലേ നമ്മൾ. നമ്മൾ കുടിക്കാൻ വേണ്ടി എടുത്ത ഒരു വെള്ളം, ആ വെള്ളം ഒരല്പം ചൂടുണ്ടെങ്കിൽ ആ ചൂടുവെള്ളത്തിലേക്ക് ഊതരുത് എന്ന് പോലും അന്നാണ് റസൂല് പഠിപ്പിക്കുന്നത്. തന്റെ വായക്കകത്തുള്ള ഉമിനീര് വായയുടെ ഉള്ളിൽ നിൽക്കുമ്പോ മലിനമല്ല എങ്കിലും അതിന്റെ മോശങ്ങളൊന്നും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നില്ല എങ്കിലും നമ്മൾ ഊതുന്ന സമയത്തെ ആ വായു നമ്മൾ അറിയാതെ വരുന്നതായ ആ വായു ഉമിനീരിലെ അംശങ്ങളുമൊക്കെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലായാൽ അത് നമ്മളുടെ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന കാരണം ാണ് കുടിക്കുന്ന വെള്ളത്തിലേ കൂതരുതെന്ന് ഈ മതത്തിന്റെ നായകരായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ എത്ര സുന്ദരമായ മതമാണിത്. ഏതു രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുമ്പോ എങ്ങനെ ധരിക്കണം, നഖം മുറിക്കുമ്പോ എങ്ങനെ മുറിക്കണം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എങ്ങനെ ഇറങ്ങണം, ഏത് ചെരുപ്പാണ് ആദ്യം ധരിക്കേണ്ടത്, ഏത് ചെരുപ്പാണ് ആദ്യം കഴിക്കേണ്ടത്, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും മതി എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ച മതം വേറെ കാണുമോ. പുന്നാര നിബിത്തങ്ങളെ മനുഷ്യൻ ചെയ്യുന്ന സകലമായ പ്രവർത്തനങ്ങൾക്കും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും വ്യക്തമായ രേഖകളും വരച്ചു കാണിച്ചിരുന്ന നിബിത്തങ്ങളെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ പാഠങ്ങളും നൽകിയിട്ടല്ലേ പോയിട്ടുള്ളൂ. വെള്ളം മലിനമാക്കുന്നത് പോലെ തന്നെ വേണ്ടാത്ത വേസ്റ്റുകളൊക്കെയും കൊണ്ടുപോയി ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ ഉപേക്ഷിക്കരുതെന്നത് മതത്തിന്റെ പാഠമല്ലേ. അന്തരീക്ഷം മലിനമാക്കരുതെന്ന് ഇസ്ലാമിന്റെ പാഠമല്ലേ. വഴിയരികിൽ നിന്ന് കാഷ്ടിക്കരുത്,
ജനങ്ങൾ വെള്ളമെടുക്കാൻ വരുന്ന സ്ഥലത്ത് നിന്ന് കാഷ്ടിക്കരുത്, മൂത്രിക്കരുത്, അന്തരീക്ഷം മലിനമാക്കരുതെന്ന് മാത്രമല്ല ഒരു മനുഷ്യനെ ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിലേക്ക് പോവാൻ പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ ആളുകളാണ് നമ്മള്. നിസ്കരിക്കാൻ പോകുമ്പോ അല്ലാതെ പള്ളിയിലേക്ക് പോകുമ്പോ ഉള്ളി തിന്നുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ ഉള്ളി തിന്നവന്റെ മനുഷ്യന്റെ വായയുടെ നാറ്റം അത് അന്തരീക്ഷത്തിലൂടെ വന്നിട്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ അവൻ പള്ളിയിലേക്ക് ആ രീതിയിൽ പോകരുതെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര സുന്ദരമായ മതമാണിത്. ഈ മതത്തിന്റെ കാഴ്ചപ്പാട് എത്ര സുന്ദരമായതാണ്. ഒരു വാഹനമാണെങ്കിൽ ആ വാഹനത്തിന്റെ പുക പരിശോധന കേന്ദ്രം എന്നൊക്കെ ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രമൊക്കെ എന്ന് നമുക്ക് കാണാം. അത് നമ്മളും പരിശോധിക്കേണ്ടത് തന്നെയാ. മുത്തുനബി പഠിപ്പിച്ചത് തന്നെയല്ലേ, കേടായ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുന്ന പുകകളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുമെങ്കിൽ അത് പാടില്ലെന്ന് സൂചനയായും വ്യക്തമായും അല്ലാഹുവിന്റെ ഹബീബ് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതിയുടെ ഓരോരോ വിഭവങ്ങളുമായി നമ്മളെങ്ങനെ പെരുമാറണം, ഏതൊക്കെ രീതിയിൽ ജീവിക്കണം. മനുഷ്യരെ, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തില് ഭൂമിയെ ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി നിങ്ങളത് നശിപ്പിക്കരുതേ, അത് നാശമാക്കരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നതും ജനങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലമായാണ്, ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ഫലമായാണ് ഭൂമിയിലും ആകാശലോകത്തുമൊക്കെ നാശം സംഭവിക്കുന്നത് എന്നും അതേ വിശുദ്ധ ഖുർആൻ തന്നെ പറയുമ്പോ പ്രകൃതിക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്, മാരകമായ രോഗങ്ങൾ വരുന്നത്, അപകടകാരിയായ വൈറസുകൾ വരുമെന്ന് ശാസ്ത്രലോകവും ആരോഗ്യശാസ്ത്രവും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മളുടെ വഴിവിട്ട ജീവിതത്തിന്റെ ഫലമാണ്. ഇവിടെ മഴ പെയ്യണമെങ്കിൽ വേണ്ട വിധത്തിൽ വെള്ളം കിട്ടണമെങ്കിൽ ഒരുപക്ഷെ ശാസ്ത്രം പറഞ്ഞ രീതിയിലായിരിക്കാം. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. വൃക്ഷമില്ലെങ്കിൽ അല്ലാഹു മഴ നൽകിയേക്കാം, ഒന്നുമില്ലാതെയും അല്ലാഹു മഴ നൽകാം. പക്ഷെ അങ്ങനെയല്ല, മഴ പെയ്യണമോ? ഇവിടെ കൃത്യമായ ചില സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. വെയിൽ കിട്ടേണ്ട സമയത്ത് വെയിൽ കിട്ടണമോ? അതിന് ചില കാരണങ്ങൾ അല്ല വെച്ചിട്ടുണ്ട്. കാരണങ്ങളിലൂടെ കാര്യം നടത്തുന്നവനാണ് അല്ലാഹുവെങ്കിൽ ആ കാരണങ്ങൾ നമ്മൾ തകർത്താൽ, നമ്മൾ നശിപ്പിച്ചാൽ, നമ്മൾ ഇല്ലാതെയാക്കിയാൽ അല്ലാഹു നൽകുന്ന കാര്യങ്ങൾ അല്ലാഹു ഇല്ലാതെയാക്കും. മഴ നമുക്ക് ലഭിക്കാതെ പോകും. മാത്രമല്ല നമ്മളുടെ തോന്നിവാസ ജീവിതത്തിന്റെ ഫലമായും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ വന്നേക്കാം. നമ്മൾ തെറ്റ് ചെയ്യുമ്പോ, വേണ്ടാത്ത വൃത്തികേടുകൾ ചെയ്യുമ്പോ, വ്യഭിചാരം പോലുള്ള വൃത്തികേടുകളൊക്കെ വർദ്ധിക്കുമ്പോ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ വന്നേക്കാം. അത് നമ്മൾ ആലോചിക്കണ്ടേ? ഒരു മഹാചക്രവർത്തി അനുസർവാൻ എന്ന് പറയുന്ന ചക്രവർത്തി നല്ല നീതിമാനായ ഒരു ഭരണാധികാരിയുടെ കാലത്താണ് ഞാൻ ജീവിച്ചത്, എന്നെ പ്രസവിക്കപ്പെട്ടതെന്ന് ത്വഹാ റസൂലുള്ളാഹി. അത് അനുസർവാൻ എന്ന് പറയുന്ന ചക്രവർത്തിയായിരുന്നു. നബി തങ്ങൾ പ്രസവിക്കപ്പെട്ട നാളിലുള്ള ചക്രവർത്തി, അതിൽ നീതിമാനെന്ന് നബി പറഞ്ഞയാളാണ്. അദ്ദേഹം ഒരിക്കൽ തന്റെ പ്രജകളുടെ വിവരങ്ങൾ അറിയാനും തന്റെ മറ്റു ആവശ്യത്തിനും വേണ്ടി തന്റെ രാജ്യം ചുറ്റി സഞ്ചരിക്കുമ്പോ നല്ല ഒരു ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്ന തോട്ടത്തിനരികിലെത്തി, ആ ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്ന തോട്ടത്തിന്റെ അരികിൽ ആ തോട്ടത്തിന്റെ തൊഴിലാളിയുണ്ട്. അദ്ദേഹം ഒരു ആപ്പിൾ ആവശ്യപ്പെട്ടു. രാജാവാണി വന്നിരിക്കുന്നതെന്ന് തോട്ടത്തിലെ തൊഴിലാളിക്കറിയില്ല. പക്ഷേ അറബികൾ ഒരു സൽക്കാരപ്രിയരാണ്, ആർക്കും അവർ വിഭവങ്ങൾ നൽകും. യജമാനന്റെ സമ്മതപ്രകാരം തന്നെ ആപ്പിളിന്റെ തോട്ടത്തിൽ നിന്ന്, ഒരാപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചുകൊണ്ട് അനുസർവാൻ ചക്രവർത്തിക്ക് നൽകുമ്പോ അദ്ദേഹം ആ ആപ്പിൾ കടിച്ചു നോക്കുമ്പോ വളരെ രുചികരമായ ആപ്പിൾ, നല്ല സ്വാദുള്ള ആപ്പിൾ കഴിക്കാൻ എന്ത് രുചിയാണ്. അദ്ദേഹം തന്റെ മനസ്സിലൊന്ന് കരുതി, ഈ ആപ്പിൾ തോട്ടം എനിക്കുടമയാക്കണം. വെറുതെ വേണ്ട, പണം നൽകിയിട്ട് മതി, പണം നൽകിയിട്ട് ഈ ആപ്പിൾ തോട്ടം എനിക്ക് ഉടമയാക്കണം എന്ന് പറയുകയും താൻ കഴിച്ച ആപ്പിളിന്റെ രുചി തന്റെ വായയിൽ നിന്നും മനസ്സിൽ നിന്നും മാറാത്ത അദ്ദേഹം വീണ്ടും ഒരാപ്പിൾ ആവശ്യപ്പെടുമ്പോ ഏതാപ്പിളിന്റെ കൂട്ടത്തിൽ നിന്നാണോ ആദ്യം അദ്ദേഹത്തിന് പറിച്ചു കൊടുത്തതെങ്കിൽ അതേ ആപ്പിൾ മരത്തിൽ നിന്ന്, അതേ ആപ്പിളിന്റെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാപ്പിൾ ഇദ്ദേഹത്തിന് പറിച്ചു കൊടുക്കുമ്പോ തന്റെ വായയിലേക്ക് വെച്ചത് അദ്ദേഹം വലിച്ചെറിയുകയാണ്. തീരെ രുചിയില്ലാത്ത പുളിക്കുന്ന ആപ്പിളാണ്.
അദ്ദേഹത്തിന് അത്ഭുതം നേരത്തെ പറിച്ച അതേ മരത്തിൽ നിന്ന് അതേ ആപ്പിളിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെയല്ലേ നീ ആപ്പിളും പറിച്ചത്? ഇതെന്തുകൊണ്ട് രുചിയില്ലാതെ പോയി? ആ സമയത്ത് തന്റെ മുമ്പിൽ വന്നിരിക്കുന്നതും തന്നോട് ആപ്പിള് ആവശ്യപ്പെട്ടതും അനുസർവാൻ എന്ന് പറയുന്ന മഹാ ചക്രവർത്തിയാണെന്ന് മനസ്സിലാക്കാത്ത അദ്ദേഹം പറഞ്ഞു, രാജ്യം ഭരിക്കുന്ന അനുസർവാൻ വേണ്ടാത്ത വല്ലതും ചെയ്തു കാണും, വേണ്ടാത്തത് വല്ലതും തന്റെ മനസ്സിൽ നിരൂപിച്ചു കാണും, അതുകൊണ്ടാണ് ഈ ആപ്പിളിന്റെ രുചി പോയത് എന്ന് പറയുന്നത്. സാധുവായ മനുഷ്യന്റെ ഈ ആപ്പിൾ തോട്ടം പണം കൊടുത്തിട്ടാണെങ്കിലും ശരി, ഇനി മുതൽ നീ എന്റെ ആപ്പിൾ തോട്ടമാക്കി മാറ്റണമെന്ന് രാജാവ് കരുതിയതിന്റെ പേരിലാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ഭക്ഷണത്തിന്റെ രുചി പോലും ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വിഷമില്ലാത്ത എന്തെങ്കിലും ഭക്ഷണം ഇന്ന് നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട് സഹോദരങ്ങളെ. എന്തിലാണ് വിഷമില്ലാത്തത്? അങ്ങാടിയിലേക്ക് ചെന്നുകൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ ഒരു തുള്ളി പോലും സാക്ഷാൽ വെളിച്ചെണ്ണ ഇല്ലാത്ത വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പരസ്യമായി പറയുന്നവരല്ലേ നമ്മൾ? നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ എന്ന് പറയാൻ പറ്റുന്ന ഒരു തുള്ളി പോലും ഇല്ലാത്ത വെളിച്ചെണ്ണയാണെന്ന് പറയുമ്പോ അതൊക്കെയും നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വിധത്തിലൊക്കെയും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു തടഞ്ഞു വെക്കുന്നതും നമ്മെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ വിഷ അംശങ്ങളുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ വഴിവിട്ട ജീവിതത്തിന്റെ ഫലമാണ്, തോന്നിവാസത്തിന്റെ ഫലമാണ്, ധിക്കാരത്തിന്റെ ഫലമാണ്. എവിടെ നോക്കിയാലും തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും മധർമ്മങ്ങളുമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാണാം ഭൂമിയാകെ കുലുങ്ങുന്നത്, ആകാശലോകം പൊട്ടിവീഴുന്നത്. ആ വിധത്തിലുള്ള അപകടങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണം പരസ്യമായി ഇവിടെ വ്യഭിചാരം പോലുള്ള വൃത്തികേടുകൾ വരും, അതിന്റെ പേരിലാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണ്ട് കഴിഞ്ഞ മാസം പത്രങ്ങളിൽ നമ്മൾ വായിച്ച ഒരു വാർത്ത, മൊറോക്കോകാരിയായ ഒരു പെണ്ണ് യു എയിലെ അല്ലേ എന്ന് പറയുന്ന പ്രദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്റെ കാമുകൻ, തന്റെ കൂടെ ജോലി ചെയ്യുന്ന കാമുകനെ ആ പെണ്ണ് കൊന്നു എന്ന് മാത്രമല്ല കൊന്നിട്ട് അദ്ദേഹത്തിന്റെ മാംസം കഷ്ണം കഷ്ണമായി അരിഞ്ഞ് ആ മാംസം ഉപയോഗിച്ച് ബിരിയാണി വെച്ചുകൊണ്ട് പാകിസ്ഥാനികളായ തന്റെ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകി വിളമ്പി എന്ന് പറയുന്നത് കാണാം പത്രത്തിൽ വന്ന വാർത്തയാ. 3 മാസം കഴിഞ്ഞിട്ടാണ് അത്രേ ആ പെണ്ണിനെ പിടിക്കുന്നത്. താൻ കൊന്നിരിക്കുന്ന ആ മനുഷ്യന്റെ ഒരു പല്ല് ആ റൂമിൽ നിന്ന് കിട്ടുകയും അത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവസാനം യു എ പോലീസ് പിടിച്ചതാണ് ഈ പെണ്ണിനെ. എന്തിന്റെ പേരിലാണ് ഈ പെണ്ണിനെ തന്റെ താൻ കൊന്നിരിക്കുന്ന ആ മനുഷ്യനോട് പ്രണയമായിരുന്നു, അത്രേ പ്രേമമായിരുന്നു. പക്ഷേ ആ മൊറോക്കോകാരനായ മനുഷ്യൻ മൊറോക്കോകാരിയായ ഈ പെണ്ണിനോടല്ല സ്നേഹം, അദ്ദേഹം നാട്ടിലേക്ക് പോയി മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്ത കിട്ടിയപ്പോ എന്റെ കൂടെ ജീവിക്കുന്നില്ല എങ്കിൽ ഭൂമി മണ്ണിൽ തന്നെ നീ വേണ്ടെന്ന് കരുതിയിട്ടേ സ്വന്തം കാമുകനെ അറുത്തുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് മാംസം മുഴുവനും അരിഞ്ഞരിഞ്ഞെടുത്ത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് വിളമ്പിയ വാർത്ത, അത് കേവലം യു എയിലെ മാത്രം വാർത്തയല്ല, മലപ്പുറം ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെയും സമാനമായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ലേ. കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന പെണ്ണ്, കാമുകിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെയും മക്കളെയും കൊല്ലുന്ന പെണ്ണ്, നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ തന്റെ ദേശത്തിന് വേണ്ടിയോ തന്റെ ദൂരയിൽ പിറന്ന ഉടപ്പിറപ്പിനെ പോലും കൊല്ലാനും പുഴയെ വലിച്ചെറിയാനും മടിയില്ലാത്ത കാട്ടുജീവികൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അപകടകരമായ രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഇതിലപ്പുറം വന്നേക്കാം. ശാസ്ത്രലോകമൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത് വലിയ സുനാമി വരാനുണ്ടെന്നാണ്, നമ്മെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ സുനാമികൾ വരുമെന്ന്. ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന നിപാ വൈറസ് അതിശക്തമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോ അത്തരം പ്രകൃതിക്ഷോഭങ്ങളും നമുക്കെതിരെ വരുന്ന രോഗങ്ങളും ഒക്കെ ഇവിടെ വരാൻ കാരണം നമ്മളുടെ വഴി വിട്ടുപോയ ജീവിതത്തിന്റെ ഫലമാണ്, തോന്നിവാസത്തിന്റെ ഫലമാണ്, ധിക്കാരത്തിന്റെ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അത്തരം തെറ്റുകളിൽ നിന്നൊക്കെയും പിന്മാറിയിട്ട് ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾക്കൊക്കെയും രാജ്യത്ത് നീതിപീഠവും ഭരണകൂടവും ഒക്കെ അനുവാദം നൽകിക്കൊണ്ടിരിക്കുമ്പോ സ്വവർഗരതിയൊക്കെ പറ്റുമെന്ന് പറയുമ്പോ ലൈംഗികമായി എങ്ങനെയും ആരെയും ഉപയോഗിക്കാം എന്ന് പറയുമ്പോ 18 വയസ്സുവരെ ചെയ്താലത് തെറ്റല്ലെന്നും 18 വയസ്സായ മനുഷ്യന് വിവാഹം ചെയ്താൽ പിന്നെ ഏതു പെണ്ണിനെയും ഏത് രീതിയിലും ഉപയോഗിക്കാം എന്നൊക്കെ ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങളും രാജ്യത്തിന്റെ നീതിപീഠങ്ങളും ഒക്കെ നമുക്ക് നൽകുമ്പോ എല്ലാവരും അത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയുന്നതിന് വരെ
മനുഷ്യന്മാർ കൂട്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ കഴിഞ്ഞ മാസത്തിൽ നടന്നതല്ല അതിലും വലിയ അപകടങ്ങൾ ഇവിടെ വന്നേക്കാം. സ്വവർഗരതി എന്ന ഒരു കാര്യം മുത്തലിബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നടമാടിയതിന്റെ പേരിലാണ് എട്ട് വൻ നാടുകളെ മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം തന്റെ ചിറകിന്റെ മേലെടുത്തുകൊണ്ട് വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് നേരെ കീഴ്മേലായി മറിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ വാനലോകത്ത് നിന്ന് കല്ല് വന്നുകൊണ്ട് തലയിലേക്ക് വന്ന കല്ല് തന്റെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോയതും ഇത്തരം ലൈംഗികമായ വൃത്തികേടിന്റെ പേരിലാണെങ്കിൽ ലോകം മുഴുവനും അതിനനുകൂലമായി സഞ്ചരിക്കുമ്പോ ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. ഒഴുക്കിനനുസരിച്ച് പോവാൻ ജീവൻ വേണമെന്നുള്ള സഹോദരന്മാരെ, ചത്തുകിടക്കുന്ന വലിയ ശവങ്ങൾ വരെ, വലിയ ആനയുടെ ശവങ്ങൾ വരെ വെള്ളം ഒഴുകി വരുമ്പോ അതിൽ ഒഴുകി വരുന്നത് കാണാം. പക്ഷേ ആ ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ അവിടെ ജീവനാണ് വേണ്ടത്. വലിയ വെള്ളത്തിന്റെ കൂട്ടമായി വെള്ളം വരുമ്പോഴും ചെറിയ മീനുകൾ കാണാം നീന്തിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് മറികടന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. അതേ രീതിയിൽ ലോകം മുഴുവനും വേണ്ടാത്ത വൃത്തികേടുകൾക്ക് കൂട്ടുപിടിക്കുമ്പോ അതിനെതിരെ സഞ്ചരിക്കാൻ, അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് കേരള സുന്നി ജമാഅത്ത് ആവുന്ന പ്രദേശങ്ങളിലൊക്കെയും ഈ മഹത്തായ സന്ദേശം എത്തിക്കുന്നത്. ഇത് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ നെഞ്ചേറ്റിയിട്ട് ഈ പ്രമേയം ഏറ്റെടുത്തുകൊണ്ട് ആവുന്ന വിധം ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.